നിയമാവർത്തനം ഒന്നാം അധ്യായം നിയമം വിശദീകരിക്കുന്നു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ. ജോർദാന്റെ അക്കരെ മരുഭൂമിയിൽ സുഫിന് എതിർവശത്ത് പാറാൻ, തോഫാൽ, ലാബാൻ, ഹസേറോത്ത്, ദിസഹാബ് എന്നിവയ്ക്ക് മധ്യേ അരാബായിൽ വെച്ചാണ് മോശ സംസാരിച്ചത്. ഹോറിബിൽ നിന്ന് സെയർമല വഴി കാദിഷ് ബർണയ വരെ 11 ദിവസത്തെ യാത്രാദൂരമുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം 40-ാം വർഷം 11-ാം മാസം 1-ാം ദിവസം അവൻ അവരോട് വീണ്ടും പറഞ്ഞു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യരുടെ രാജാവായ സീഹോനെയും എദ്രയിൽ വെച്ച് അഷ്താരോത്തിൽ വസിച്ചിരുന്ന ബാഷാനിലെ രാജാവായ ഓഗിനെയും തോൽപ്പിച്ചതിനു ശേഷമാണിത്. ജോർദാന്റെ അക്കരെ മുവാബ് ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കുവാൻ തുടങ്ങി. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറിബിൽ വെച്ച് നമ്മോടരുളി ചെയ്തു, നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു. ഇനി ഇവിടം വിട്ട് അമോര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി, മലമ്പ്രദേശം, സമതലം, നെഗബ്, കടൽ തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ. കാനാന്യരുടെ ദേശത്തേക്കും ലബനോനിലേക്കും മഹാനദിയായ യൂഫ്രട്ടീസ് വരെയും നിങ്ങൾ പോകുവിൻ. ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയടക്കുവിൻ. ന്യായാധിപന്മാരുടെ നിയമനം. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തനിയെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സംഖ്യാതീതരായിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാവുമോ? നിങ്ങൾ അതത് ഗോത്രത്തിൽ നിന്ന് അറിവും വിവേകവും പക്വതയുമുള്ളവരെ തിരഞ്ഞെടുക്കുവിൻ. അവരെ നിങ്ങളുടെ അധിപന്മാരായി ഞാൻ നിയമിക്കാം. നീ നിർദ്ദേശിച്ച കാര്യം വളരെ നന്നെന്ന് നിങ്ങൾ അപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളും പക്വമതികളുമായ ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അധിപന്മാരാക്കി 1000-ആം 100-ആം 50-ആം 10-ആം അധികാരികളായി അവരെ എല്ലാ ഗോത്രങ്ങളിലും നിയമിച്ചു. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിൽ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവന്റെയും വലിയവന്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അവ തീരുമാനിച്ചുകൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. കാനാനിലേക്ക് ചാരന്മാർ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നാം ഹോറിബിൽ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ മലമ്പ്രദേശത്തേക്കുള്ള വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനകവുമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാദിഷ് ബർണയായിലെത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമോര്യരുടെ മലമ്പ്രദേശം വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞയനുസരിച്ച് ചെന്ന് അത് കൈവശമാക്കുക. ഭയമോ പരിഭ്രമമോ വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ രാജ്യത്തെക്കുറിച്ച് ഗൂഢമായി അന്വേഷിക്കാൻ നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയക്കാം. ഏതു വഴിക്കാണ് നാം ചെല്ലേണ്ടതെന്നും ഏത് പട്ടണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടതെന്നുമുള്ള വിവരം അവർ വന്നറിയിക്കട്ടെ. ആ നിർദ്ദേശം എനിക്കിഷ്ടപ്പെട്ടു. അതിനാൽ ഗോത്രത്തിനൊന്നു വെച്ച് 12 പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു. അവർ മലമ്പ്രദേശത്തേക്ക് പുറപ്പെട്ടു. എഷ്കോൾ താഴ്വരയിലെത്തി ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. അവർ അവിടെ നിന്ന് കുറെ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരികയും നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പിറുപിറുത്തു, കർത്താവ് നമ്മെ വെറുക്കുന്നു, അതിനാലാണ് നമ്മെ അമോര്യരുടെ കൈകളിലേൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്.
ആ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ഉയരം കൂടിയവരുമത്രേ. അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശമുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ്. അവിടെ ഞങ്ങൾ അനാക്കിമിന്റെ സന്തതികളെപ്പോലും കണ്ടു. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരർ നമ്മെ നഷ്ടധൈര്യരാക്കിയിരിക്കുന്നു. നാം എങ്ങോട്ടാണീ പോകുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അവരെ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ മുൻപേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു. അവിശ്വസ്തത. കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു. അവിടുന്ന് ശപഥം ചെയ്തു പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല. യഫുന്നയുടെ മകനായ കാലബ് മാത്രം അത് കാണും. അവന്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവന്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. നൂനിന്റെ പുത്രനും നിന്റെ സഹായകനുമായ ജോഷുവ അവിടെ പ്രവേശിക്കും. അവന് നീ ഉത്തേജനം നൽകുക. എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും. എന്നാൽ ശത്രുക്കൾക്കിരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. അവർക്ക് ഞാനത് നൽകും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുവിൻ. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തുകൊള്ളാമെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു. മലമ്പ്രദേശത്തേക്ക് കയറിപ്പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവരോട് പറയുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, യുദ്ധം ചെയ്യുകയുമരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലമ്പ്രദേശത്തേക്ക് കയറി. ആ മലയിൽ താമസിക്കുന്ന അമോര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ചക്കൂട്ടം പോലെ സെയ്റിൽ ഹോർമ വരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു. നിങ്ങൾ തിരിച്ചുവന്ന് കർത്താവിന്റെ മുമ്പിൽ വിലപിച്ചു. എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല. അതിനാലാണ് നിങ്ങൾ കാദശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്. നിയമാവർത്തനം 2 കാദശിൽ നിന്നുള്ള യാത്ര. കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം നമ്മൾ തിരിച്ച് ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. അനേകം ദിവസം നമ്മൾ സെയ്ർ മലയ്ക്ക് ചുറ്റും നടന്നു. അപ്പോൾ കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നതു മതി. വടക്കോട്ട് തിരിയുവിൻ. ജനത്തോട് കൽപ്പിക്കുക, സെയ്റിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ അതിർത്തിയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തുടങ്ങുകയാണ്. അവർക്ക് നിങ്ങളെ ഭയമായിരിക്കും. എങ്കിലും നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. അവരുമായി കലഹിക്കരുത്. ഏസാവിന് സെയ്ർ മല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാലുകുത്തുന്നതിനു വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. നിങ്ങൾക്കാവശ്യമായ ആഹാരം അവരിൽ നിന്ന് വില കൊടുത്തു വാങ്ങണം. കുടിക്കാനുള്ള വെള്ളം പോലും വിലയ്ക്ക് വാങ്ങണം. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. അവിടുന്ന് 40 നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നും കുറവുണ്ടായില്ല. അതിനാൽ സെയ്റിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നമ്മുടെ സഹോദരരെ കടന്ന്
ഏലാത്തിൽ നിന്നും എസിയോൻ ഗേബറിൽ നിന്നുമുള്ള അരാബ വഴിയിലൂടെ യാത്ര ചെയ്തതിനു ശേഷം നമ്മൾ തിരിഞ്ഞ് മുവാബ് മരുഭൂമിയിലേക്ക് നീങ്ങി. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മുവാബിരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത കാട്ടി യുദ്ധത്തിനൊരുമ്പിടുകയോ അരുത്. അവരുടെ രാജ്യത്തിൽ നിന്ന് അല്പം പോലും നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരികയില്ല. എന്തെന്നാൽ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നതാണ് ആർ ദേശം. പണ്ട് ഏമിയർ അവിടെ താമസിച്ചിരുന്നു. അനാക്കിമിനെ പോലെ വലുതും മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ഒരു ജനതയായിരുന്നു അവർ. അനാക്കിം വംശജരെ പോലെ അവരും റഫായിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും മൊവാബിയർ അവരെ ഏമിയർ എന്നാണ് വിളിക്കുന്നത്. ഹോര്യരും പണ്ട് സെയ്റിൽ താമസിച്ചിരുന്നു. എന്നാൽ ഏസാവിന്റെ മക്കൾ അവരുടെ രാജ്യം കൈയടക്കുകയും അവരെ നശിപ്പിച്ച് അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകിയ രാജ്യത്ത് ഇസ്രായേലിയർ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ എഴുന്നേറ്റ് സെറദ് അരുവി കടക്കുവിൻ. അതനുസരിച്ച് നാം സെറദ് അരുവി കടന്നു. നാം കാദിഷ് ബർണയായിൽ നിന്ന് പുറപ്പെട്ട് സെറദ് അരുവി കടക്കുന്നതുവരെ സഞ്ചരിച്ച കാലം 38 വർഷമാണ്. അതിനിടയിൽ കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു. എന്തെന്നാൽ അവർ പൂർണ്ണമായി നശിക്കുന്നതുവരെ കർത്താവിന്റെ കരം പാളയത്തിൽ വെച്ച് അവരുടെ മേൽ പതിച്ചു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇന്ന് ആർ പട്ടണത്തിൽ വെച്ച് നീ മുവാബിന്റെ അതിർത്തി കടക്കാൻ പോവുകയാണ്. നീ അമ്മൂന്റെ മക്കളുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത പുലർത്തുകയോ അരുത്. എന്തെന്നാൽ അമ്മൂന്റെ മക്കളുടെ ദേശത്ത് യാതൊരു അവകാശവും ഞാൻ നിനക്ക് തരികയില്ല. കാരണം അത് ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തതാണ്. അതും റഫായിമിന്റെ രാജ്യമെന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് റഫായിം അവിടെ താമസിച്ചിരുന്നു. അമ്മോനിയർ അവരെ സാസൂമി എന്ന് വിളിക്കുന്നു. അനാക്കിമിനെ പോലെ മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ജനതയായിരുന്നു അത്. പക്ഷേ കർത്താവ് അമ്മോനിയരുടെ മുമ്പിൽ നിന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. അവർ ആ രാജ്യം കൈയടക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. സെയ്റിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കൾക്കു വേണ്ടി കർത്താവ് ചെയ്തതുപോലെയാണിത്. അവിടുന്ന് ഹോര്യരെ അവരുടെ മുൻപിൽ നിന്ന് നശിപ്പിക്കുകയും അങ്ങനെ അവർ ആ ദേശം കൈവശമാക്കുകയും ചെയ്തു. ഇന്നും അവർ അവിടെ പാർക്കുന്നു. അവീമ്യരാകട്ടെ ഗാസ വരെയുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നു. എന്നാൽ കഫ്തോറിൽ നിന്ന് വന്ന കഫ്തോര്യർ അവരെ നശിപ്പിക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. എഴുന്നേറ്റ് പുറപ്പെടുവിൻ, അർണോൺ അരുവി കടക്കുവിൻ. ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോനെയും അവന്റെ രാജ്യത്തെയും ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. പടവെട്ടി പിടിച്ചടക്കാൻ തുടങ്ങുവിൻ. ഇന്ന് ഞാൻ ആകാശത്തിന് കീഴിലുള്ള സകല ജനങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഭയവും പരിഭ്രമവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്നു വിറയ്ക്കുകയും നിങ്ങളുടെ മുൻപിൽ വിറങ്ങലിക്കുകയും ചെയ്യും. സീഹോന്റെ രാജ്യം കീഴടക്കുന്നു. അപ്രകാരം ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സീഹോന്റെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ രാജ്യത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊള്ളട്ടെ, വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. ഇടം വലം തിരിയുകയില്ല. ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നിങ്ങളിൽ നിന്ന് ഞാൻ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാം. കാൽനടയായി കടന്നുപോകാൻ മാത്രം അനുവദിച്ചാൽ മതി. സെയ്റിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളും ആറിൽ താമസിക്കുന്ന മൊവാബിരും എനിക്കു വേണ്ടി ചെയ്തതുപോലെ ജോർദാൻ അക്കരെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്തേക്ക് കടന്നുപോകാൻ ഞങ്ങളെ അനുവദിക്കണം. എന്നാൽ ഹെഷ്ബോണിലെ രാജാവായ സീഹോൻ തന്റെ ദേശത്തിലൂടെ കടന്നുപോകാൻ നമ്മെ അനുവദിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ കാണുന്നതുപോലെ അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് അവന്റെ മനസ്സ് കഠിനമാക്കുകയും ഹൃദയം കർക്കശമാക്കുകയും ചെയ്തു. കർത്താവ് എന്നോടരുളി ചെയ്തു, ഇതാ സീഹോനെയും അവന്റെ ദേശത്തെയും ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു.
അവന്റെ രാജ്യം പിടിച്ചടക്കി സ്വന്തമാക്കാൻ ആരംഭിച്ചുകൊള്ളുക. പിന്നീട് സീഹോനും അവന്റെ ജനമൊക്കെയും കൂടെ നമുക്കെതിരായി യാഹാസിൽ വെച്ച യുദ്ധത്തിന് വന്നു. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. അവനെയും മക്കളെയും അവന്റെ ജനത്തെയും നാം തോൽപ്പിച്ചു. അവന്റെ സകല പട്ടണങ്ങളും നാം പിടിച്ചടക്കി. സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം അവയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും വധിച്ചു. ആരും അവശേഷിച്ചില്ല. കന്നുകാലികളും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ മറ്റു കൊള്ളവസ്തുക്കളും മാത്രം നമ്മൾ എടുത്തു. അർണോൺ അരുവിക്കരയിലുള്ള അരോവേർ പട്ടണവും അരുവിയുടെ താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലയാദ് വരെ നമുക്ക് പിടിച്ചെടുക്കാനാവാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. യാബോക്ക് നദിയുടെ തീരങ്ങളും മലനാട്ടിലെ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമ്മോന്യരുടെ രാജ്യത്തേക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കിയിരുന്ന ഒന്നിലേക്കും നിങ്ങൾ പ്രവേശിച്ചില്ല. നിയമാവർത്തനം 3 ഓഗിനെ കീഴടക്കുന്നു. നമ്മൾ തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയിലൂടെ കയറിപ്പോയി. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അയാളുടെ സകല ജനവും എതിരെയിൽ വെച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു, അവനെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ അവനെയും അവന്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം. അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ബാഷാൻ രാജാവായ ഓഗിനെയും അവന്റെ ജനത്തെയും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു. അവന്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചടക്കി. കീഴടക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു. 60 ഉൾക്കൊള്ളുന്ന അർഗോബ് പ്രദേശമായിരുന്നു ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യം. ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അവ. ഇവയ്ക്ക് പുറമെ കോട്ടകളില്ലാത്ത അനേകം ചെറിയ പട്ടണങ്ങളുമുണ്ടായിരുന്നു. അവയെല്ലാം നമ്മൾ നിശേഷം നശിപ്പിച്ചു. ഹെഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം നമ്മൾ നശിപ്പിച്ചു. എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും നമ്മൾ എടുത്തു. ജോർദാന്റെ അക്കരെ അർണോൺ നദി മുതൽ ഹെർമോൺ മല വരെയുള്ള പ്രദേശം മുഴുവൻ 2 അമോര്യ രാജാക്കന്മാരിൽ നിന്ന് അന്ന് നമ്മൾ പിടിച്ചടക്കി. ഹെർമോണിനെ സീദോണിയർ സിറിയോൺ എന്നും അമോര്യർ സെനീർ എന്നും വിളിക്കുന്നു. സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും ഗിലയാദ് മുഴുവനും ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കായും എദ്രയും വരെയുള്ള പ്രദേശവും നമ്മൾ പിടിച്ചെടുത്തു. റഫായിം വംശത്തിൽ ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവന്റെ കട്ടിൽ ഇരുമ്പ് കൊണ്ടുള്ളതായിരുന്നു. അതിന്നും അമ്മോന്യരുടെ റബ്ബായിലുണ്ടല്ലോ. സാധാരണ അളവിൽ 9 അതിന്റെ നീളം. വീതി 4. ജോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ. ഈ ദേശം അന്ന് നാം കൈവശമാക്കിയപ്പോൾ അർണോൺ നദീതീരത്തുള്ള അരോവേർ മുതൽ ഗിലയാദ് മലനാടിന്റെ പകുതി വരെയുള്ള പ്രദേശവും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് കൊടുത്തു. ഗിലയാദിന്റെ ബാക്കി ഭാഗവും ഓഗിന്റെ സാമ്രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും അർഗോബ് പ്രദേശം മനാസയുടെ അർദ്ധഗോത്രത്തിന് ഞാൻ നൽകി. റഫയിമിന്റെ ദേശമെന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. മനാസെ ഗോത്രജനായ യായിർ ഗഷുറിയരുടെയും മാക്യത്തരുടെയും അതിർത്തി വരെയുള്ള അർഗോബ പ്രദേശം കൈവശമാക്കി. അതിന് തന്റെ പേരനുസരിച്ച് ബാഷാൻ ഹബ്ബോത് യായിർ എന്ന് പേർ കൊടുത്തു. അതുതന്നെയാണ് ഇന്നും അതിന്റെ പേര്. മാക്യറിന് ഞാൻ ഗിലയാദ് കൊടുത്തു. ഗിലയാദ് മുതൽ അർണോൺ വരെയുള്ള പ്രദേശം റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു. നദിയുടെ മധ്യമാണ് അതിർത്തി. അമ്മോന്യരുടെ അതിർത്തിയിലുള്ള യാബോക്ക് നദിവരെയാണ് ഈ പ്രദേശം. ജോർദാൻ അതിർത്തിയായി അരാബായും കിന്നരത്ത് മുതൽ കിഴക്ക് പിസ്ഗാമലയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബ കടൽ വരെയുള്ള സ്ഥലം അവർക്ക് കൊടുത്തു. അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ്
നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു. നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരരായ ഇസ്രായേലിയരുടെ മുൻപേ പോകണം. എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും, നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരർക്കും വിശ്രമം നൽകുകയും ജോർദാന്റെ അക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുൻപേ പോകണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അന്ന് ഞാൻ ജോശുവയോട് കൽപ്പിച്ചു, ഈ രണ്ട് രാജാക്കന്മാരോട്, നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ, അപ്രകാരം തന്നെ നിങ്ങൾ കടന്നുപോകുന്ന എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും. അവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നത്. മോശ കാനാനിൽ പ്രവേശിക്കുകയില്ല. അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു, ദൈവമായ കർത്താവെ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങയെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ? ജോർദാൻ അക്കരയുള്ള ഫലഭൂയിഷ്ടമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്റെ അപേക്ഷ സ്വീകരിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗായുടെ മുകളിൽ കയറി കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക. എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല. ജോഷുവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവന് ധൈര്യവും ശക്തിയും പകരുക. എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും. അതിനാൽ ബേത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ നാം താമസിച്ചു. നിയമാവർത്തനം 4 വിശ്വസ്തത പാലിക്കുക. ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽപെയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്നു പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. ഹോറിബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, ജനത്തെ എന്റെ മുൻപിൽ വിളിച്ചുകൂട്ടുക. ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എന്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ.
നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. ആകാശത്തോളം ഉയർന്ന അഗ്നിയാൽ പർവ്വതം ജ്വലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. തന്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു. നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. 2 കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി. നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു. വിഗ്രഹാരാധനയ്ക്കെതിരെ. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറിബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അവ ആകാശത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജനതകൾക്കും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നവയാണ്. ഇന്നത്തെ പോലെ നിങ്ങൾ തന്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയും ഈജിപ്താകുന്ന ഇരുമ്പു ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ മൂലം കർത്താവ് എന്നോട് കോപിച്ചു. ഞാൻ ജോർദാൻ കടക്കുകയോ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന വിശിഷ്ട ദേശത്ത് പ്രവേശിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവിടുന്ന് എന്നോട് ശപഥം ചെയ്തു. ആകയാൽ ഞാൻ ഈ ദേശത്ത് വെച്ച് മരിക്കും, ജോർദാൻ കടന്നു പോകില്ല. എന്നാൽ നിങ്ങൾ കടന്നു ചെന്ന് ആ വിശിഷ്ടദേശം കൈവശപ്പെടുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി മറക്കാതിരിക്കാനും അവിടുന്ന് വിലക്കിയിട്ടുള്ളതുപോലെ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. നിങ്ങൾക്ക് മക്കളും മക്കളുടെ മക്കളും ജനിക്കുകയും നിങ്ങൾ അവിടെ വളരെ കാലം താമസിക്കുകയും ചെയ്യുമ്പോൾ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിക്കുമാറ് അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി പറയുന്നു. ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും. അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല, നിങ്ങൾ നശിപ്പിക്കപ്പെടും. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും. നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. അവിടെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ, കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ഘ്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയെയും നിങ്ങൾ സേവിക്കും. എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടത്തെ കണ്ടെത്തും. നിങ്ങൾക്ക് ക്ലേശമുണ്ടാവുകയും അവസാന നാളുകളിൽ ഇവയൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. കഴിഞ്ഞ കാലത്തെപ്പറ്റി, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വച്ച് നിങ്ങൾ കാണുകയെ നിങ്ങൾക്കു വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ
ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്തുനിന്ന് തന്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്കു ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു. അവിടുന്ന് തന്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിനെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അഭയനഗരങ്ങൾ. പിന്നീട് ജോർദാനക്കരെ കിഴക്കുഭാഗത്ത് മൂന്ന് പട്ടണങ്ങൾ മോശ വേർതിരിച്ചു. പൂർവവിരോധം കൂടാതെ അബദ്ധവശാൽ തന്റെ അയൽക്കാരനെ വധിക്കാനിടയായവന് ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിയെത്തി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണത്. മരുഭൂമിയിലെ സമതല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബേസർ റൂബൻ വംശജർക്കും ഗിലയാദിലുള്ള റാമോത്ത് ഗാദ് വംശജർക്കും ബാഷാനിലുള്ള ഗോലാൻ മനാസെ വംശജർക്കും വേണ്ടിയാണ് മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നിയമമാണിത്. ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതിനു ശേഷം കൽപ്പിച്ച അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും. ജോർദാന്റെ മറുകരെ ബേത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ വെച്ചാണ് മോശ ഈ കൽപ്പനകൾ നൽകിയത്. ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതിനു ശേഷം മോശയും ഇസ്രായേൽ ജനവും തോൽപ്പിച്ച ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യത്തിലായിരുന്നു ബേത് പെയോർ. അവർ സീഹോന്റെ രാജ്യവും ബാഷാനിലെ രാജാവായ ഓഗിന്റെ രാജ്യവും കൈവശമാക്കി. ജോർദാനക്കരെ കിഴക്കുഭാഗത്ത് വസിച്ചിരുന്ന അമോര്യ രാജാക്കന്മാരായിരുന്നു അവർ. അർണോൺ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അരോവേർ മുതൽ സിയോൺ മല, അതായത് ഹെർമോൺ വരെയും ജോർദാന്റെ മറുകരെ കിഴക്കുഭാഗത്തുള്ള അരാബ മുഴുവനും പിസ്ഗായുടെ ചെരുവിന് താഴെയുള്ള അരാബ കടൽ വരെയുമാണ് അവർ കൈവശപ്പെടുത്തിയത്. നിയമാവർത്തനം 5-ാം അധ്യായം. ഹോറെബിലെ ഉടമ്പടി. മോശ ഇസ്രായേൽക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇസ്രായേലെ, കേട്ടാലും നിങ്ങളോട് ഞാനിന്ന് പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കുകയും അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറെബിൽ വച്ച് നമ്മോട് ഒരു ഉടമ്പടി ചെയ്തു. നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോടാണ് കർത്താവ് ഉടമ്പടി ചെയ്തത്. ഇന്ന് ഇവിടെ ജീവനോടെയിരിക്കുന്ന നമ്മോട് മലയിൽ വച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്കഭിമുഖമായി സംസാരിച്ചു. ഞാനപ്പോൾ കർത്താവിൻ്റെയും നിങ്ങളുടെയും മധ്യേ അവിടുത്തെ വാക്കുകൾ നിങ്ങളെ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു. എന്തെന്നാൽ അഗ്നി നിമിത്തം നിങ്ങൾ ഭയപ്പെട്ട് മലയിലേക്ക് കയറിപ്പോയില്ല. 10 കൽപ്പനകൾ. അവിടുന്ന് പറഞ്ഞു, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ എന്നെ വെറുക്കുന്നവരുടെ 3-ഉം 4-ഉം തലമുറകൾ വരെയുള്ള മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ്. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. തന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക, 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ 7-ാം ദിവസം
നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയും നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിലേതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തന്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നതുപോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത്, നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത്, അവന്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. നിയമം മോശവഴി. ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിന്റെയും കനത്ത അന്ധകാരത്തിന്റെയും മധ്യേ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളി ചെയ്തു. അവിടുന്ന് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. അവിടുന്ന് രണ്ട് കൽപ്പലകകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു. പർവ്വതം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിന്റെ മധ്യത്തിൽ നിന്ന് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എന്റെ അടുക്കൽ വന്നു. നിങ്ങൾ പറഞ്ഞു, ഇതാ ദൈവമായ കർത്താവ് തന്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കണ്ടു. ആകയാൽ ഞങ്ങൾ എന്തിനു മരിക്കണം? എന്തെന്നാൽ ഈ വലിയ അഗ്നി ഞങ്ങളെ വിഴുങ്ങും. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഇനിയും ശ്രവിച്ചാൽ ഞങ്ങൾ മരിച്ചുപോകും. എന്തെന്നാൽ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള മർത്യർ വേറെ ആരുള്ളൂ? നീ അടുത്തുപോയി നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേൾക്കുക. അവിടുന്ന് നിന്നോട് പറയുന്നതെല്ലാം ഞങ്ങളോട് വന്നു പറയുക. ഞങ്ങൾ അവയെല്ലാം കേട്ടനുസരിച്ചു കൊള്ളാം. നിങ്ങൾ എന്നോട് സംസാരിച്ചത് കേട്ടിട്ട് കർത്താവ് എന്നോടരുളി ചെയ്തു, നിന്നോട് ഈ ജനം പറഞ്ഞത് ഞാൻ കേട്ടു. അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. എന്നും എന്നെ ഭയപ്പെടാനും എന്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്കും അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകാനുമായി ഇതുപോലെ സന്നദ്ധതയുള്ള ഒരു മനസ്സ് അവർക്കെന്നുമുണ്ടായിരുന്നെങ്കിൽ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവരോട് പറയുക. നീ ഇവിടെ എന്റെ കൂടെ നിൽക്കുക. ഞാൻ അവകാശമായി നൽകുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ അനുഷ്ഠിക്കേണ്ട എല്ലാ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അവരെ പഠിപ്പിക്കാൻ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. നിങ്ങൾ ജീവിച്ചിരിക്കാനും നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘനാൾ വസിക്കാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ ചരിക്കണം. നിയമാവർത്തനം 6 സുപ്രധാനമായ കൽപ്പന. നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാനിന്ന് നൽകുന്ന ദൈവമായ കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ. ആകയാൽ ഇസ്രായേലേ കേൾക്കുക. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലെ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം.
അവ നിങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്, യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാവുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം. അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ. നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത്. സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ച് കളയുകയും ചെയ്യും. എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. മാസായിൽ വച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നല്ല ഭൂമിയിൽ ചെന്ന് സകല ശത്രുക്കളെയും നിർമാർജനം ചെയ്ത് അത് അവകാശമാക്കാനും വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ശരിയും നന്മയും മാത്രം പ്രവർത്തിക്കണം. നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥമെന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു. തന്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. നമ്മുടെ കൺമുൻപിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും ഫറവോയ്ക്കും അവന്റെ കുടുംബം മുഴുവനുമെതിരായി മഹത്തും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണ് ഇവ. നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും. നിയമാവർത്തനം 7-ാം അധ്യായം. ഇസ്രായേലും മറ്റു ജനതകളും. നിങ്ങൾ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും അനേകം ജനതകളെ, നിങ്ങളെക്കാൾ സംഖ്യാബലവും ശക്തിയുമുള്ള ഹിത്യർ, ഗിർഗാഷ്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നീ 7 ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിക്കുകയും അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്യുമ്പോൾ അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം. അവരുമായി ഉടമ്പടി ഉണ്ടാക്കുകയോ അവരോട് കരുണ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും. അപ്പോൾ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും. ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത്. അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണം, സ്തംഭങ്ങൾ തകർക്കണം, അശേരാ ദേവതയുടെ സ്തൂപങ്ങൾ വെട്ടിവീഴ്ത്തണം, വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടെരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് തന്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയുംക്കാൾ ചെറുതായിരുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് തന്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തുകൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന്, അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും
തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും. അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. ആകയാൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തതയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടിയുള്ളതുമാക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കന്നുകാലികൾ, ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും. നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ അനുഗ്രഹീതരായിരിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യതയുണ്ടായിരിക്കുകയില്ല. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഈജിപ്തിൽ വച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല. എന്നാൽ നിങ്ങളെ എതിർക്കുന്നവരുടെ മേൽ അവയെല്ലാം വരുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കേൾപ്പിച്ചു തരുന്ന ജനങ്ങളെയെല്ലാം സംഹരിക്കണം. അവരോട് കരുണ കാണിക്കരുത്. നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത്. അത് നിങ്ങൾക്ക് കെണിയായിരിക്കും. ഈ ജനതകൾ എന്നേക്കാൾ വലുതാണ്. എങ്ങനെ അവരുടെ അവകാശം എനിക്ക് പിടിച്ചുപറ്റാൻ കഴിയുമെന്ന് വിചാരിച്ച് ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഫറവോയോടും ഈജിപ്ത് മുഴുവനോടും ചെയ്തതെന്തെന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ കണ്ണുകൾ കണ്ട മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, കരബലം, ശക്തിപ്രകടനം എന്നിവയാലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ ഭയപ്പെടുന്ന ജനതകളോടെല്ലാം അവിടുന്ന് അതുപോലെ തന്നെ പ്രവർത്തിക്കും. മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിയൊളിക്കുന്നവർ നശിക്കുന്നതുവരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നല്ലുകളെ അയക്കും. അവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് വലിയവനും ഭീതിതനുമായ ദൈവം നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രമേണ ഉന്മൂലനം ചെയ്യും. നീ അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത്. അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പെരുകി നിനക്ക് ഭീഷണിയാകും. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ നിങ്ങൾ കേൾപ്പിച്ചു തരും. നിശേഷം നശിക്കുന്നതുവരെ അവരെ പരിഭ്രാന്തരാക്കുകയും ചെയ്യും. അവരുടെ രാജാക്കന്മാരെ അവിടുന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ പേരുകൾ നിങ്ങൾ നിർമാർജനം ചെയ്യണം. അവരെ നിശേഷം നശിപ്പിക്കുന്നതുവരെ നിങ്ങൾക്കെതിരായി നിൽക്കാൻ ആരും ശക്തിപ്പെടുകയില്ല. അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. വിഗ്രഹത്തെപ്പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. നിയമാവർത്തനം 8 പ്രലോഭനങ്ങൾ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ടു മാത്രമല്ല, കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന്
നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല. പിതാവ് പുത്രന് എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മാർഗത്തിലൂടെ ചരിച്ചും അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ അരുവികളും ഉറവകളും മലകളിലും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹങ്ങളുമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടികളും അത്തിവൃക്ഷങ്ങളും മാതളനാരകങ്ങളും ഒലിവ് മരങ്ങളും തേനുമുള്ള ദേശമാണത്. അവിടെ നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും. നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ്, മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം. ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റു സകലത്തിനും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടുന്നാണ് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്കു വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റു ദൈവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നിർമാർജനം ചെയ്യുന്ന ജനതകളെ പോലെ നിങ്ങളും നശിക്കും. നിയമാവർത്തനം 9 വിജയം കർത്താവിന്റെ ദാനം. ഇസ്രായേലെ കേട്ടാലും നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ്. ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്കിമുകളാണ്. അനാക്കിമിന്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയുമെന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ, അവരാണിത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എന്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാം, ഇസഹാക്, യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനു വേണ്ടിയും ആണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങൾ ദുശ്ശാഠ്യക്കാരായ ജനമാണ്. ഹോറെബിലെ വിശ്വാസത്യാഗം.
നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചതെങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ. അത് മറക്കരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നതുവരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു. ഹോറിബിൽ വെച്ച് പോലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു. നിങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് കോപാകുലനായിരുന്നു. കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ 40 പകലും 40 രാവും അവിടെ ചെലവഴിച്ചു. കർത്താവ് തന്റെ കൈവിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പലകകൾ എനിക്ക് തന്നു. ജനത്തെയെല്ലാം ഒരുമിച്ചു കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യേ നിന്ന് അവിടുന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വാക്കുകളും അതിൽ എഴുതപ്പെട്ടിരുന്നു. 40 പകലും 40 രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ 2 കൽപ്പലകകൾ കർത്താവ് എനിക്ക് തന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് അതിവേഗം താഴേക്ക് പോകുക. എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ കൽപ്പിച്ച വഴിയിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു. അവർ തങ്ങൾക്കു വേണ്ടി ഒരു വിഗ്രഹം വാർത്തിരിക്കുന്നു. കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ കാണുന്നു, ദുഷ്ടാട്യക്കാരായ ഒരു ജനം. അവരെ നശിപ്പിച്ച് ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമാർജനം ചെയ്യാൻ പോകുന്നു. എന്നെ തടയരുത്. അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും. ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോഴും മല കത്തിയെരിയുകയായിരുന്നു. ഉടമ്പടിയുടെ 2 പലകകൾ എന്റെ കൈകളിലുണ്ടായിരുന്നു. കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ 2 പലകകളും വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് അവ ഉടച്ചു കളഞ്ഞു. അനന്തരം മുൻപിലത്തേതുപോലെ 40 പകലും 40 രാവും ഞാൻ കർത്താവിന്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു. നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടുത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു. അതിനാൽ എനിക്ക് ഭയമായിരുന്നു. എന്നിട്ടും കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. അഹരോനോടും കർത്താവ് കോപിച്ചു. അവനെ നശിപ്പിക്കാൻ അവിടുന്നൊരുങ്ങി. അവനുവേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ആ നികൃഷ്ട വസ്തുവിനെ, നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു. ഞാനത് തച്ചുടച്ച് ചെറിയ കഷണങ്ങളാക്കി, വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു. തബേറായിലും മാസായിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാദേശ് ബർനയായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു. അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല, അനുസരിച്ചുമില്ല. ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയതു മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ്. അതുകൊണ്ട് ആ 40 രാവും പകലും ഞാൻ കർത്താവിന്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു. എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് രക്ഷിച്ച് അവിടുത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ. അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ. ഈ ജനത്തിന്റെ ദുശ്ശാഠ്യവും തിന്മയും പാപവും കണക്കിലെടുക്കരുതേ. അല്ലാത്ത പക്ഷം ഞങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോകുന്നുവോ ആ ദേശത്തുള്ളവർ പറയും, കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ അവന് കഴിവില്ലാത്തതുകൊണ്ടും അവരെ വെറുത്തതുകൊണ്ടും മരുഭൂമിയിൽ വെച്ച് കൊല്ലാൻ വേണ്ടിയാണ് അവരെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയതെന്ന്. എന്നാലും അങ്ങ് കരം നീട്ടി ശക്തി പ്രകടിപ്പിച്ച് കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ. നിയമാവർത്തനം 10-ാം അധ്യായം. വീണ്ടും ഉടമ്പടി പത്രിക. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലെ 2 കൽപ്പലകകൾ വെട്ടിയെടുത്തുകൊണ്ട്
മലയുടെ മുകളിൽ എന്റെ അടുത്ത് വരിക. മരം കൊണ്ട് ഒരു പേടകവും ഉണ്ടാക്കുക. നീ ഉടച്ചു കളഞ്ഞ ആദ്യത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ ഞാൻ അവയിൽ എഴുതും. നീ അവ ആ പേടകത്തിൽ വയ്ക്കണം. അതനുസരിച്ച് കരുവേല മരം കൊണ്ട് ഞാനൊരു പേടകമുണ്ടാക്കി മുൻപിലത്തേതുപോലെയുള്ള രണ്ട് കൽപ്പലകകളും വെട്ടിയെടുത്തുകൊണ്ട് മലമുകളിലേക്ക് പോയി. ജനത്തിന്റെ സമ്മേളന ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവ് മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 പ്രമാണങ്ങളും ആദ്യത്തേതുപോലെ ആ പലകകളിൽ എഴുതി എനിക്ക് തന്നു. പിന്നീട് ഞാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാനുണ്ടാക്കിയ പേടകത്തിൽ ആ പലകകൾ നിക്ഷേപിച്ചു. കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവ അതിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം യാക്കാന്റെ മക്കളുടെ കിണറുകളുടെ സമീപത്ത് നിന്ന് മൊസേറയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് അഹറോൻ മരിച്ചു. അവിടെ തന്നെ അവനെ സംസ്കരിക്കുകയും ചെയ്തു. അവനു പകരം മകൻ എലയാസർ പുരോഹിത ശുശ്രൂഷ ഏറ്റെടുത്തു. അവിടെ നിന്ന് അവർ ഗുദ്ഗോദായിലേക്കും ഗുദ്ഗോദായിൽ നിന്ന് അരുവികളുടെ നാടായ യോത്ബാത്തായിലേക്കും യാത്ര ചെയ്തു. അക്കാലത്ത് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് വേർതിരിച്ചു. ഇവയാണ് ഇന്നോളം അവരുടെ കടമകൾ. അതിനാൽ ലേവിയർക്ക് തങ്ങളുടെ സഹോദരരോടൊത്ത് ഒരു ഓഹരിയും അവകാശവുമില്ല. നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തതുപോലെ അവിടെ നിന്നാണ് അവരുടെ അവകാശം. ആദ്യത്തേതുപോലെ 40 രാവും പകലും ഞാൻ മലയിൽ താമസിച്ചു. ആ പ്രാവശ്യവും കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. അവിടുന്ന് നിങ്ങളെ നശിപ്പിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് അവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം അവർ പോയി കരസ്ഥമാക്കേണ്ടതിന് നീ എഴുന്നേറ്റ് അവരെ നയിക്കുക. അനുസരണം ആവശ്യപ്പെടുന്നു. ഇസ്രായേലെ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാനിന്ന് നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ്? ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റെതാണ്. എങ്കിലും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരിൽ സംപ്രീതനായി അവരെ സ്നേഹിക്കുകയും അവർക്ക് ശേഷം അവരുടെ സന്തതികളായ നിങ്ങളെ ഇന്നും നിങ്ങളായിരിക്കുന്നതുപോലെ മറ്റെല്ലാ ജനതകൾക്കും ഉപരിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആകയാൽ ഹൃദയം തുറക്കുവിൻ. ഇനിമേൽ ദുഷാട്ടിക്കാരായിരിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ്. അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തിക്കൊടുക്കുന്നു. ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ പരദേശിയെ സ്നേഹിക്കുക. ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം. അവിടെ നിന്നാണ് നിങ്ങളുടെ അഭിമാനം. നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുള്ള മഹത്തും ഭയങ്കരവുമായ ഈ പ്രവൃത്തികൾ നിങ്ങൾക്കു വേണ്ടി ചെയ്ത നിങ്ങളുടെ ദൈവമാണ് അവിടുന്ന്. നിങ്ങളുടെ പിതാക്കന്മാർ 70 പേരാണ് ഈജിപ്തിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കെ അസംഖ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിയമാവർത്തനം 11 കർത്താവിന്റെ ശക്തി. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കുകയും അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുവിൻ. ഇന്ന് നിങ്ങൾ ഓർക്കുവിൻ, ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണ നടപടികൾ, അവിടുത്തെ മഹത്വം, ശക്തമായ കരം നീട്ടി ഈജിപ്തിൽ വച്ച് അവിടുത്തെ രാജാവായ ഫറവോയ്ക്കും അവൻ്റെ രാജ്യത്തിനുമെതിരായി
അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഈജിപ്തുകാരുടെ സൈന്യത്തോടും അവരുടെ കുതിരകളോടും രഥങ്ങളോടും പ്രവർത്തിച്ചത്. അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ ചെങ്കടലിലെ വെള്ളം കൊണ്ട് അവരെ മൂടിയത്. ഈ ദിവസം വരെ കർത്താവ് അവരെ നശിപ്പിച്ചത്. നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ മരുഭൂമിയിൽ വെച്ച് അവിടുന്ന് നിങ്ങൾക്കു വേണ്ടി ചെയ്തിട്ടുള്ളവ. റൂബന്റെ മകൻ ഏലിയാബിന്റെ മക്കളായ ദാത്താനോടും അബിറാമിനോടും അവിടുന്ന് ചെയ്തവ. ഇസ്രായേലിന്റെ മധ്യേ വെച്ച് ഭൂമി വാ പിളർന്ന് അവരെ അവരുടെ കുടുംബങ്ങളോടും കൂടാരങ്ങളോടും മനുഷ്യമൃഗാദികളായ സകല സമ്പത്തോടും കൂടെ വിഴുങ്ങിയത്. ഇവയെല്ലാം നിങ്ങൾ ഓർമ്മിക്കുവിൻ. ദൈവം ചെയ്തിട്ടുള്ള മഹനീയ കൃത്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവയാണല്ലോ. അനുഗ്രഹവും ശാപവും. ഞാൻ ഇന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാൻ ഇടയാവുകയും ചെയ്യുകയുള്ളൂ. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം നിങ്ങൾ ഉപേക്ഷിച്ചു പോന്ന ഈജിപ്ത് പോലെയല്ല. അവിടെ വിത്ത് വിതച്ചതിനു ശേഷം ഒരു പച്ചക്കറിത്തോട്ടത്തെ എന്ന പോലെ ക്ലേശിച്ച് നനയ്ക്കേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണത്. വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്കാവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം അവിടുന്ന് നൽകും. നിങ്ങൾക്ക് ഭക്ഷ്യവിഭവങ്ങൾ നൽകുന്ന കന്നുകാലികൾക്കാവശ്യമായ പുല്ല് നിങ്ങളുടെ മേച്ചിൽ സ്ഥലത്ത് ഞാൻ മുളപ്പിക്കും. അങ്ങനെ നിങ്ങൾ സംതൃപ്തരാകും. വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവരുടെ മുൻപിൽ പ്രണമിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കും. മഴയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് ആകാശം അടച്ചുകളയും. ഭൂമി വിളവ് നൽകുകയില്ല. അങ്ങനെ കർത്താവ് നൽകുന്ന വിശിഷ്ടദേശത്ത് നിന്ന് നിങ്ങൾ വളരെ വേഗം അറ്റുപോകും. ആകയാൽ എന്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ വീടുകളുടെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ഭൂമിക്ക് മുകളിൽ ആകാശമുണ്ടായിരിക്കുന്നിടത്തോളം കാലം വസിക്കും. ഞാൻ നൽകുന്ന ഈ കൽപ്പനകളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം പാലിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ കർത്താവ് ഈ ജനതകളെയെല്ലാം നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയും. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ കാലുകുത്തുന്ന സ്ഥലമെല്ലാം മരുഭൂമി മുതൽ ലബനോൻ വരെയും മഹാനദിയായ യൂഫ്രട്ടീസ് മുതൽ പശ്ചിമ സമുദ്രം വരെയുമുള്ള പ്രദേശം മുഴുവൻ നിങ്ങളുടേതായിരിക്കും. ആർക്കും നിങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന സകല പ്രദേശങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഭയവും പരിഭ്രാന്തിയും അവിടുന്ന് സംജാതമാക്കും. ഇന്നേ ദിവസം നിങ്ങളുടെ മുൻപിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ ഗിരിസിം മലയിൽ അനുഗ്രഹവും ഏബാൽ മലയിൽ ശാപവും സ്ഥാപിക്കണം. ഈ മലകൾ ജോർദാന്റെ മറുകരെ സൂര്യൻ അസ്തമിക്കുന്ന ദിക്കിലേക്കുള്ള വഴിയിൽ
അരാബായിൽ വസിക്കുന്ന കാനാൻകാരുടെ ദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഗിൽഗാലിനെതിരെ മൂറയിലെ ഓക്കുമരത്തിനടുത്താണ് ഇവ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് പ്രവേശിക്കാൻ നിങ്ങൾ ജോർദാൻ കടന്നു പോകാറായിരിക്കുന്നു. അത് കൈവശപ്പെടുത്തി നിങ്ങൾ അവിടെ വസിക്കുവിൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിയമാവർത്തനം 12 ആരാധനാസ്ഥലം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് ജീവിതകാലം അത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നിങ്ങൾ കീഴടക്കുന്ന ജനതകൾ ഉയർന്ന മലകളിലും കുന്നുകളിലും മരച്ചുവട്ടിലും തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും നിശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ തട്ടിമറിക്കണം. സ്തംഭങ്ങൾ തകർത്ത് പൊടിയാക്കണം. അഷേരാ ദേവതയുടെ ചിഹ്നങ്ങൾ ദഹിപ്പിക്കണം. അവരുടെ ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ വെട്ടിമുറിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാമം നിർമാർജനം ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും നേർച്ചകളും സ്വാഭീഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ കടിഞ്ഞൂൽഫലങ്ങളും അവിടെ കൊണ്ടുവരണം. നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നിങ്ങളും കുടുംബാംഗങ്ങളും അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ അവ ഭക്ഷിച്ച് സന്തോഷിക്കണം. ഇന്ന് ഓരോരുത്തരും താന്താങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നത് പോലെ അന്ന് നിങ്ങൾ ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വിശ്രമസ്ഥാനത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് എത്തിച്ചേർന്നിട്ടില്ല. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് വാസമുറപ്പിക്കും. അപ്പോൾ തന്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വസ്തുക്കളും അവിടെ കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവ്യരും സന്തോഷിക്കണം. നിങ്ങൾക്കുള്ളതുപോലെ ലേവ്യർക്ക് സ്വന്തമായി ഒരു ഓഹരിയും അവകാശവുമില്ലല്ലോ. തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ ദഹനബലിയർപ്പിക്കരുത്. നിങ്ങളുടെ ഗോത്രങ്ങളിൽ ഒന്നിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദഹനബലിയർപ്പിക്കുകയും ഞാൻ ആജ്ഞാപിക്കുന്നതെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നഗരങ്ങളിൽ മൃഗങ്ങളെ കൊന്ന് ഇഷ്ടാനുസരണം ഭക്ഷിച്ചുകൊള്ളുവിൻ. കലമാനിനെയും പുള്ളിമാനിനെയും എന്ന പോലെ ശുദ്ധർക്കും അശുദ്ധർക്കും അത് ഭക്ഷിക്കാം. രക്തം മാത്രം ഭക്ഷിക്കരുത്. അത് വെള്ളം കണക്കെ നിലത്തൊഴിച്ചു കളയണം. ധാന്യം, വിത്ത്, എണ്ണ ഇവയുടെ ദശാംശം, ആടുമാടുകളുടെ കടിഞ്ഞൂൽ, നേരുന്ന നേർച്ചകൾ, സ്വാഭീഷ്ട കാഴ്ചകൾ, മറ്റു കാണിക്കകൾ എന്നിവ നിങ്ങളുടെ പട്ടണങ്ങളിൽ വച്ച് ഭക്ഷിക്കരുത്. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സന്നിധിയിൽ വച്ച് അവ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവ്യരും ഭക്ഷിക്കണം. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും പറ്റി നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുൻപാകെ സന്തോഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം ലേവ്യരെ അവഗണിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളുടെ ദേശം വിസ്തൃതമാക്കുമ്പോൾ, നിങ്ങൾക്ക് മാംസം കഴിക്കാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ ഭക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം വിദൂരത്താണെങ്കിൽ ഞാൻ ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആടുമാടുകളെ കൊന്ന് നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് തന്നെ ഇഷ്ടാനുസരണം ഭക്ഷിച്ചുകൊള്ളുവിൻ. കലമാനിനെയും പുള്ളിമാനിനെയും എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും അവ ഭക്ഷിക്കാം. ഒന്നു മാത്രം ശ്രദ്ധിക്കുക, രക്തം ഭക്ഷിക്കരുത്. രക്തം ജീവനാണ്.
മാംസത്തോടൊപ്പം ജീവനെയും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ അത് ഭക്ഷിക്കരുത്. ജലമെന്നതുപോലെ നിലത്തൊഴിച്ചു കളയണം. നിങ്ങൾ അത് ഭക്ഷിക്കരുത്. അങ്ങനെ കർത്തൃസന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും. ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൽ നിങ്ങളുടെ ദഹനബലികൾ മാംസവും രക്തവും സമർപ്പിക്കണം. നിങ്ങളുടെ ബലിയുടെ രക്തം ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കണം. എന്നാൽ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ. നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്കുശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും. ജനതകളെ അനുകരിക്കരുത്. നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപിൽ വച്ച് നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദൈവന്മാരെ സേവിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്കു വേണ്ടി ചെയ്തു. ദേവന്മാർക്കു വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. നിയമാവർത്തനം 13-ാം അധ്യായം. വിഗ്രഹാരാധനയ്ക്ക് ശിക്ഷ. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്നവിശകലനക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം അവരെ സേവിക്കാം എന്ന് അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകന്റെയോ വിശകലനക്കാരന്റെയോ വാക്കുകൾ കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവിൻ. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്കുകേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. അവൻ പ്രവാചകനോ സ്വപ്നവിശകലനക്കാരനോ ആരായാലും വധിക്കപ്പെടണം. എന്തെന്നാൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് ആനയിച്ചവനും അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചവനും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനുമാണ് അവൻ ശ്രമിച്ചത്. അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാമെന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്നു വരാം. ആ ദേവന്മാർ നിനക്കു ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം. എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ അരുത്. അവനോട് കരുണ കാട്ടരുത്. അവനെ വെറുതെ വിടുകയോ അവന്റെ കുറ്റം ഒളിച്ചുവെക്കുകയോ ചെയ്യരുത്. അവനെ കൊല്ലുക തന്നെ വേണം. അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത്, പിന്നീട് ജനം മുഴുവന്റെയും. അവനെ നീ കല്ലെറിഞ്ഞു കൊല്ലണം. എന്തെന്നാൽ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത്. ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടും. മേലിൽ ഇതുപോലുള്ള ദുഷ്കൃത്യങ്ങൾക്ക് ആരുമൊരുങ്ങുകയില്ല. നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാമെന്ന് പറഞ്ഞ് പട്ടണ നിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം. അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദയം ബാളിനിരയാക്കണം.
ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം. അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിന്റെ ദൈവമായ കർത്താവിനർപ്പിക്കണം. അത് എന്നേക്കും ഒരു നാശകൂമ്പാരമായിരിക്കും. അത് വീണ്ടും പണിയപ്പെടരുത്. ശവിക്കപ്പെട്ട ആ വസ്തുക്കളിലൊന്നും എടുക്കരുത്. അപ്പോൾ കർത്താവ് തന്റെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം. നിയമാവർത്തനം 14 വിലാപരീതി. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മക്കളാണ് നിങ്ങൾ. മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിന്റെ മുൻഭാഗം മുണ്ഡനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ. തന്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത്. ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ്: കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, കവരിമാൻ, മലയാട്. ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നതുമായ എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നവയോ ഇരട്ടക്കുളമ്പുള്ളവയോ ആയ മൃഗങ്ങളിൽ ഒട്ടകം, മുയൽ, കുഴിമുയൽ എന്നിവയെ ഭക്ഷിക്കരുത്. അവ അയവിറക്കുന്നവയെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തതുകൊണ്ട് അശുദ്ധമാണ്. പന്നി ഇരട്ടക്കുളമ്പുള്ളതാണെങ്കിലും അയവിറക്കാത്തതാകയാൽ അശുദ്ധമാണ്. അതിന്റെ മാംസം ഭക്ഷിക്കുകയോ അതിന്റെ ശവം സ്പർശിക്കുകയോ അരുത്. ജലജീവികളിൽ ചിറകും ചെതുമ്പലുമുള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ ചിറകും ചെതുമ്പലുമില്ലാത്തവയെ ഭക്ഷിക്കരുത്. അവ അശുദ്ധമാണ്. ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭക്ഷിക്കരുതാത്ത പക്ഷികൾ ഇവയാണ്: എല്ലാ തരത്തിലും പെട്ട കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, ഗൃദ്രം, പ്രാപിടിയൻ, പരുന്ത്, കാക്ക, ഒട്ടകപ്പക്ഷി, രാനത്ത്, കടൽപാത്ത, ചെങ്ങാലിപ്പരുന്ത്, മൂങ്ങ, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, നീർക്കാക്ക, കൊക്ക്, എരണ്ട, കാട്ടുകോഴി, നരിച്ചീർ. ചിറകുള്ള പ്രാണികളെല്ലാം അശുദ്ധമാണ്. അവ ഭക്ഷിക്കരുത്. ശുദ്ധിയുള്ള പറവകളെയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. തനിയെ ചത്ത ഒന്നിനെയും ഭക്ഷിക്കരുത്. അത് നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യന് ഭക്ഷിക്കാൻ കൊടുക്കുകയോ ഏതെങ്കിലും പരദേശിക്ക് വിൽക്കുകയോ ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വിശുദ്ധ ജനമത്രേ. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ദശാംശം. വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവെക്കണം. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുന്നിൽ വച്ച് നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും നീ ഭക്ഷിക്കണം. നീ അവിടുത്തെ സദാ ഭയപ്പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണിത്. ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്തത്ര ദൂരെയാണെങ്കിൽ നീ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ വെച്ച് ആ പണം കൊണ്ട് നിനക്കിഷ്ടമുള്ള കാളയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരി പാനീയമോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം. നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ വച്ച് ഭക്ഷിച്ച് നീയും നിന്റെ കുടുംബാംഗങ്ങളും ആഹ്ലാദിക്കുവിൻ. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവിരെ അവഗണിക്കരുത്. എന്തെന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല. ഓരോ 3 അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെയെല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും
നിന്നെ അനുഗ്രഹിക്കും. നിയമാവർത്തനം 15-ാം അധ്യായം. സാബത്ത് വർഷം. ഓരോ 7 വർഷം തികയുമ്പോഴും ഹൃണമോചനം നൽകണം. മോചനത്തിന്റെ രീതി ഇതാണ്. ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുത്. എന്തെന്നാൽ കർത്താവിന്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക. എന്നാൽ നിന്റേത് എന്തെങ്കിലും നിന്റെ സഹോദരന്റെ കൈവശമുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്കു കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും. നിങ്ങളൊന്നും കടം വാങ്ങുകയില്ല. നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും. നിങ്ങളെ ആരും ഭരിക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. അവന് ആവശ്യമുള്ളത് എന്തുതന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം. മോചനത്തിന്റെ വർഷമായ 7-ാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരുണം വീക്ഷിക്കുകയും അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അരുത്. അവൻ നിനക്കെതിരായി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ അവന് ഉദാരമായി കടം കൊടുക്കണം. അതിൽ ഖേദിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അടിമകൾക്ക് മോചനം. നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ 6 വർഷം സേവിക്കുകയും ചെയ്താൽ 7-ാം വർഷം ആ ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം. സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറും കൈയോടെ വിടരുത്. നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവൻ ഉദാരമായി നൽകണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം. നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത്. എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും നിന്നോടുകൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിന്നെ പിരിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവനെ ഭവനവാതിൽക്കൽ കൊണ്ടുവന്ന് ഒരു തോൽസൂചി കൊണ്ട് നീ അവന്റെ കാത് തുളയ്ക്കണം. അവൻ എന്നും നിന്റെ ദാസനായിരിക്കും. നിന്റെ ദാസിയോടും അപ്രകാരം ചെയ്യുക. അവനെ സ്വതന്ത്രനാക്കുമ്പോൾ നിനക്ക് ഖേദം തോന്നരുത്. ഒരു കൂലിക്കാരന് കൊടുക്കേണ്ടതിന്റെ പകുതി ചെലവിന് അവൻ 6 വർഷം നിനക്ക് വേണ്ടി ജോലി ചെയ്തു. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. കടിഞ്ഞൂലുകൾ. നിന്റെ ആടുമാടുകളിൽ ആൺകടിഞ്ഞൂലുകളെയെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് സമർപ്പിക്കണം. കടിഞ്ഞൂൽ കാളയെക്കൊണ്ട് പണിയെടുപ്പിക്കരുത്. കടിഞ്ഞൂലാടിന്റെ രോമം കത്തിരിക്കുകയും അരുത്. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അവിടുത്തെ സന്നിധിയിൽ വർഷം തോറും നീയും നിന്റെ കുടുംബവും അവയെ ഭക്ഷിക്കണം. അവയ്ക്ക് മുടന്തോ അന്ധതയോ മറ്റെന്തെങ്കിലും ന്യൂനതയോ ഉണ്ടെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിന് അവയെ ബലികഴിക്കരുത്. നിന്റെ പട്ടണത്തിൽ വെച്ച് തന്നെ അതിനെ ഭക്ഷിച്ചുകൊള്ളുക. ഒരു കലമാനിനെയോ പുള്ളിമാനിനെയോ എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും ഒന്നുപോലെ അത് ഭക്ഷിക്കാം. എന്നാൽ രക്തം ഭക്ഷിക്കരുത്. അത് ജലം പോലെ നിലത്തൊഴിച്ചു കളയണം. നിയമാവർത്തനം 16-ാം അധ്യായം. പെസഹാ തിരുനാൾ. അബീബ് മാസം ആചരിക്കുകയും നിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക. അബീബ് മാസത്തിലാണ് നിന്റെ ദൈവമായ കർത്താവ് രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത്.
നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടത്തേക്ക് പെസഹ ബലിയർപ്പിക്കണം. അവയോട് കൂടെ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത്. ഏഴു ദിവസം യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ദിവസത്തെപ്പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിനു വേണ്ടിയാണിത്. തിടുക്കത്തിലാണല്ലോ ഈജിപ്തിൽ നിന്ന് നീ പുറപ്പെട്ടത്. ഏഴു ദിവസത്തേക്ക് നിന്റെ അതിർത്തിക്കുള്ളിൽ പുളിമാവ് കാണരുത്. പ്രഥമ ദിവസം സായാഹ്നത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ മാംസത്തിൽ അല്പം പോലും പ്രഭാതം വരെ അവശേഷിക്കുകയും അരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്കു തരുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും വെച്ച് പെസഹ ബലി അർപ്പിച്ചാൽ പോരാ. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് സൂര്യാസ്തമയ സമയത്ത്, അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് പെസഹ ബലി അർപ്പിക്കണം. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അത് വേവിച്ച് ഭക്ഷിച്ചതിനു ശേഷം രാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് മടങ്ങണം. ആറു ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിനു വേണ്ടി നിങ്ങൾ ആഘോഷപൂർവം ഒരുമിച്ച് കൂടണം. അന്ന് ജോലിയൊന്നും ചെയ്യരുത്. ആഴ്ചകളുടെ തിരുനാൾ. ഏഴാഴ്ചകൾ എണ്ണുക. കൊയ്ത്ത് തുടങ്ങിയ ദിവസം മുതലാണ് ആഴ്ചകൾ എണ്ണേണ്ടത്. അനന്തരം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം സ്വാഭീഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടുക. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും അവിടുത്തെ മുൻപിൽ സന്തോഷിക്കണം. ഈജിപ്തിൽ നീ അടിമയായിരുന്നെന്ന് ഓർമ്മിക്കുക. ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിക്കണം. കൂടാരത്തിരുനാൾ. ധാന്യവും വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ ഏഴു ദിവസത്തേക്ക് കൂടാരത്തിരുനാൾ ആചരിക്കണം. ഈ തിരുനാളിൽ നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടത്തേക്ക് ഏഴു ദിവസം തിരുനാൾ ആഘോഷിക്കണം. നിന്റെ എല്ലാ വിളവുകളും പ്രയത്നങ്ങളും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. നീ സന്തോഷപൂരിതനാവുകയും ചെയ്യും. ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാരത്തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം. അവർ കർത്താവിന്റെ മുമ്പിൽ വെറും കൈയോടെ വരരുത്. നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം. നീതിപാലനം. നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം. അവർ ജനങ്ങൾക്ക് നിഷ്പക്ഷമായി നീതി നടത്തിക്കൊടുക്കട്ടെ. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നീ ജീവിച്ചിരിക്കുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിനും വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക. നിന്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ അഷേരാദേവതയുടെ പ്രതീകമായി ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭവും നീ സ്ഥാപിക്കരുത്. നിയമാവർത്തനം 17. ന്യൂനതയോ എന്തെങ്കിലും വൈകല്യമോ ഉള്ള കാളയെയോ ആടിനെയോ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കരുത്. എന്തെന്നാൽ അത് അവിടത്തേക്ക് നിന്ദ്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശശക്തിയെയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞു നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം. ഇസ്രായേലിൽ
അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതിൽക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ. ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും വധിക്കപ്പെടരുത്. സാക്ഷികളുടെ കരങ്ങളാണ് വധിക്കപ്പെടേണ്ടവന്റെ മേൽ ആദ്യം പതിയേണ്ടത്, അതിനുശേഷം മറ്റുള്ളവരുടെ കരങ്ങൾ. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. കൊലപാതകം, അവകാശവാദം, ദേഹോപദ്രവം മുതലായ കാര്യങ്ങളിലേതെങ്കിലും നിന്റെ പട്ടണത്തിൽ വ്യവഹാര വിഷയമാവുകയും വിധി പറയുക നിനക്ക് ദുഷ്കരമാവുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ലേവ്യ പുരോഹിതനോടും ന്യായാധിപനോടും ആലോചിക്കണം. അവർ വിധി തീർപ്പ് നിന്നെ അറിയിക്കും. കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തുള്ള അവർ അറിയിക്കുന്ന തീരുമാനമനുസരിച്ച് നീ പ്രവർത്തിച്ചു കൊള്ളുക. അവരുടെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കണം. അവരുടെ നിർദ്ദേശവും ന്യായവിധിയും അനുസരിച്ച് പ്രവർത്തിക്കുക. അവരുടെ നിശ്ചയത്തിൽ നിന്ന് നീ ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനെയോ ന്യായാധിപനെയോ അനുസരിക്കാതെ ഒരുവൻ ധിക്കാരപൂർവം പ്രവർത്തിച്ചാൽ അവൻ വധിക്കപ്പെടണം. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. ജനം ഇത് കേട്ടു ഭയപ്പെടുകയും പിന്നീടൊരിക്കലും ധിക്കാരപൂർവം പെരുമാറാതിരിക്കുകയും ചെയ്യട്ടെ. രാജാവിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസമുറപ്പിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾക്കെന്നതുപോലെ നിനക്കും രാജാവുണ്ടായിരിക്കണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത്. നിന്റെ സഹോദരരിൽ നിന്ന് മാത്രമേ രാജാവിനെ വാഴിക്കാവൂ. പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത്. രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത്. അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇടയാക്കുകയുമരുത്. ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത്. ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയം വഴിതെറ്റിപ്പോകും. രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത്. രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ ലേവ്യ പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിന്റെ ഒരു പകർപ്പ് പുസ്തകച്ചുരുളിൽ എഴുതിയെടുക്കണം. അവനത് സൂക്ഷിക്കണം. തന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം. അങ്ങനെ തന്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ അവനും പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും. നിയമാവർത്തനം 18 പുരോഹിതരുടെയും ലേവ്യരുടെയും ഓഹരി. പുരോഹിതഗോത്രമായ ലേവിക്ക് ഇസ്രായേലിന്റെ മറ്റ് ഗോത്രങ്ങളെപ്പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ ദഹനബലികളും അവിടുത്തെ അവകാശങ്ങളുമായിരിക്കും അവരുടെ ഓഹരി. സഹോദരന്മാർക്കിടയിൽ അവർക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അവിടെ നിന്നായിരിക്കും അവരുടെ ഓഹരി. ബലിയർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇതായിരിക്കും. ബലി കഴിക്കുന്ന കാളയുടെയും ആടിന്റെയും കൈക്കുറകുകൾ, കവിൽത്തടങ്ങൾ, ഉദരഭാഗം ഇവ പുരോഹിതന് നൽകണം. ധാന്യം, വീഞ്ഞ്, എണ്ണ ഇവയുടെ ആദ്യ ഫലവും ആടുകളിൽ നിന്ന് ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും അവന് കൊടുക്കണം. നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തന്റെ മുന്നിൽ നിൽക്കാനും തന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും അവനെയും അവന്റെ പുത്രന്മാരെയുമാണല്ലോ എന്നേക്കുമായി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇസ്രായേൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു ലേവ്യൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വന്നുകൊള്ളട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാനായി നിൽക്കുന്ന സഹോദര ലേവ്യരെ പോലെ അവനും നിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം. പിതൃസമ്പത്ത് വിറ്റുകിട്ടുന്ന തുകയ്ക്ക് പുറമെ ഭക്ഷണത്തിൽ മറ്റ് ലേവ്യരോടൊപ്പം തുല്യമായ ഓഹരി അവനുണ്ടായിരിക്കും. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ,
ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശവിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം. മോശയെപ്പോലെ ഒരു പ്രവാചകൻ, നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഹോറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ. ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. എന്റെ നാമത്തിൽ അവൻ പറയുന്ന എന്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എന്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം. കർത്താവ് അരുളി ചെയ്യാത്തതാണ് ഒരു പ്രവാചകന്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന് നീ മനസ്സാ ചോദിച്ചേക്കാം. ഒരു പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ്. നീ അവനെ ഭയപ്പെടേണ്ട. നിയമാവർത്തനം 19:10. അഭയനഗരങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിച്ച് അവരുടെ സ്ഥലം നിനക്ക് തരുകയും നീ അത് കൈവശമാക്കി അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും വാസമുറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് 3 പട്ടണങ്ങൾ വേർതിരിക്കണം. ആ ദേശത്തെ 3 വിഭജിക്കുകയും ഏത് കൊലപാതകയ്ക്കും ഓടിയൊളിക്കാൻ വേണ്ടി അവിടെയുള്ള 3 പട്ടണങ്ങളിലേക്കും വഴി നിർമ്മിക്കുകയും വേണം. കൊലപാതകയ്ക്ക് അവിടെ അഭയം തേടി ജീവൻ രക്ഷിക്കാവുന്ന സാഹചര്യം ഇതാണ്. പൂർവവിദ്വേഷം കൂടാതെ അബദ്ധവശാൽ തന്റെ അയൽക്കാരനെ കൊല്ലാനിടയായാൽ, ഉദാഹരണത്തിന് അവൻ മരം മുറിക്കാനായി അയൽക്കാരനോടുകൂടെ കാട്ടിലേക്ക് പോവുകയും മരം മുറിക്കുന്നതിനിടയിൽ കോടാലി കയ്യിൽ നിന്ന് തെറിച്ച് അയൽക്കാരന്റെ മേൽ പതിക്കുകയും തന്മൂലം അവൻ മരിക്കുകയും ചെയ്താൽ അവൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പട്ടണത്തിൽ ഓടിയൊളിക്കട്ടെ. അഭയനഗരത്തിലേക്കുള്ള വഴി ദീർഘമാണെങ്കിൽ വധിക്കപ്പെട്ടവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ട ബന്ധു കോപാക്രാന്തനായി ഘാതകന്റെ പിറകെ ഓടിയെത്തുകയും പൂർവവിദ്വേഷം ഇല്ലാതിരുന്നതിനാൽ മരണശിക്ഷയ്ക്ക് അർഹനല്ലെങ്കിൽ പോലും അവനെ കൊല്ലുകയും ചെയ്തേക്കാം. അതുകൊണ്ടാണ് 3 പട്ടണങ്ങൾ തിരിച്ചിടണമെന്ന് ഞാൻ കൽപ്പിക്കുന്നത്. ഞാൻ ഇന്ന് നൽകുന്ന ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ രാജ്യത്തിന്റെ അതിർത്തി വിസ്തൃതമാക്കി നിന്റെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം മുഴുവൻ നിനക്ക് തരും. അപ്പോൾ മറ്റു 3 പട്ടണങ്ങൾ കൂടി നീ ആദ്യത്തെ 3 ചേർക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിർദോഷന്റെ രക്തം ഒഴുകുകയും ആ രക്തത്തിന്റെ കുറ്റം നിന്റെ മേൽ പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനാണിത്. എന്നാൽ ഒരുവൻ തന്റെ അയൽക്കാരനെ വെറുക്കുകയും പതിയിരുന്ന് ആക്രമിക്കുകയും മാരകമായി മുറിവേൽപ്പിച്ച് കൊല്ലുകയും ചെയ്തതിനു ശേഷം ഈ പട്ടണങ്ങളിലൊന്നിൽ ഓടിയൊളിച്ചാൽ അവന്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ ആളയച്ചു വരുത്തി രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടവന്റെ കരങ്ങളിൽ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അവനോട് കാരുണ്യം കാണിക്കരുത്. നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം ഇസ്രായേലിൽ നിന്ന് തുടച്ചു മാറ്റണം. അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും. നിന്റെ ദൈവമായ കർത്താവ് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ഓഹരി ലഭിക്കുമ്പോൾ
അയൽക്കാരന്റെ അതിർത്തിക്കല്ല് പൂർവികർ സ്ഥാപിച്ചെടുത്തു നിന്ന് മാറ്റരുത്. സാക്ഷികൾ, തെറ്റിന്റെയോ കുറ്റത്തിന്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ, രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം. ആരെങ്കിലും വ്യാജമായി ഒരുവനെതിരെ കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ഇരുവരും കർത്താവിന്റെ സന്നിധിയിൽ അന്നത്തെ പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും അടുത്ത് ചെല്ലണം. ന്യായാധിപന്മാർ സൂക്ഷ്മമായ അന്വേഷണം നടത്തണം. സാക്ഷി കള്ളസാക്ഷിയാണെന്നും അവൻ തന്റെ സഹോദരനെതിരായി വ്യാജാരോപണം നടത്തിയെന്നും തെളിഞ്ഞാൽ അവൻ തന്റെ സഹോദരനോട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നീ അവനോട് ചെയ്യണം. അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. മറ്റുള്ളവർ ഇതു കേട്ട് ഭയപ്പെട്ട് ഇത്തരം തിന്മ നിങ്ങളുടെ ഇടയിൽ മേലിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ. നീ അവനോട് കാരുണ്യം കാണിക്കരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, കൈക്ക് കൈ, കാലിന് കാല്. നിയമാവർത്തനം 20-ാം അധ്യായം. ധീരമായി യുദ്ധം ചെയ്യുക. നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളുമുണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം. അവൻ ഇപ്രകാരം പറയട്ടെ, ഇസ്രായേലെ കേൾക്കുക, ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ്. ദുർബലഹൃദയരാകരുത്. അവരുടെ മുൻപിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. അനന്തരം നായകന്മാർ ജനത്തോട് ഇപ്രകാരം പറയണം, ഭവനം പണിയിച്ചിട്ട് അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത്? താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിന്റെ ഫലം അനുഭവിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത്? താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. സ്ത്രീയോട് വിവാഹവാഗ്ദാനം നടത്തുകയും എന്നാൽ അവളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത്? താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അവളെ സ്വീകരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. നായകന്മാർ തുടർന്നു പറയണം, ദുർബലഹൃദയനും ഭീരുവുമായ ആരാണ് ഇക്കൂട്ടത്തിലുള്ളത്? അവന്റെ സഹോദരന്മാരും അവനെപ്പോലെ ചഞ്ചലചിത്തരാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. നായകന്മാർ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ ജനത്തെ നയിക്കുന്നതിനായി പടത്തലവന്മാരെ നിയമിക്കണം. യുദ്ധത്തിനായി നിങ്ങൾ ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം. അവർ സമാധാന സന്ധിക്ക് തയ്യാറാവുകയും കവാടങ്ങൾ തുറന്നു തരികയും ചെയ്താൽ നഗരവാസികൾ അടിമകളായി നിന്നെ സേവിക്കട്ടെ. എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താൽ നീ അതിനെ വളഞ്ഞ് ആക്രമിക്കണം. നിന്റെ ദൈവമായ കർത്താവ് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെയെല്ലാം വാളിനിരയാക്കണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടുമൊപ്പം കൊള്ളവസ്തുക്കളായി എടുത്തുകൊള്ളുക. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെ വസ്തുവകകളെല്ലാം അനുഭവിച്ചുകൊള്ളുക. ഈ ദേശക്കാരുടേതല്ലാത്ത വിദൂരസ്ഥമായ പട്ടണങ്ങളോട് നീ ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ഒന്നിനെയും ജീവിക്കാൻ അനുവദിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസിയർ എന്നിവരെ നിശേഷം നശിപ്പിക്കണം. അവർ തങ്ങളുടെ ദേവന്മാരുടെ മുൻപിൽ ചെയ്യുന്ന മ്ലേച്ഛതകൾ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനുമാണ് ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു നഗരത്തോട് യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കാനായി വളരെ കാലം അതിനെ ഉപരോധിക്കേണ്ടി വരുമ്പോൾ
അതിലെ വൃക്ഷങ്ങളിലൊന്നും കോടാലികൊണ്ട് വെട്ടി നശിപ്പിക്കരുത്. അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ അവ വെട്ടിക്കളയരുത്. വയലിലെ മരങ്ങളെ ഉപരോധിക്കാൻ അവ മനുഷ്യരാണോ? ഭക്ഷണത്തിനുപകരിക്കാത്ത വൃക്ഷങ്ങൾ മാത്രം നശിപ്പിക്കുകയോ അവ വെട്ടി ആ നഗരങ്ങളോട് യുദ്ധം ചെയ്യാൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തുകൊള്ളുക. നിയമാവർത്തനം 21-ാം അധ്യായം. ഘാതകനെക്കുറിച്ച് അറിവില്ലാത്തപ്പോൾ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വധിക്കപ്പെട്ട ഒരുവന്റെ ശരീരം തുറസായ സ്ഥലത്ത് കാണപ്പെടുകയും ഘാതകൻ ആരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ, നിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരും വന്ന് മൃതശരീരം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചുറ്റുമുള്ള ഓരോ പട്ടണത്തിലേക്കുമുള്ള ദൂരമളക്കണം. മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്ത പട്ടണത്തിൽ നിന്ന് ഒരിക്കലും പണിയെടുപ്പിക്കുകയോ നുഖം വയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവരണം. നീരൊഴുക്കുള്ള ഒരരുവിയുടെ തീരത്ത് ഒരിക്കലും ഉഴുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ആ പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അതിന്റെ കഴുത്തൊടിക്കണം. നിന്റെ ദൈവമായ കർത്താവ് തനിക്ക് ശുശ്രൂഷ ചെയ്യാനും തന്റെ നാമത്തിൽ ആശീർവദിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്ന ലേവ്യ പുരോഹിതന്മാർ അടുത്തുവന്ന് തർക്കങ്ങൾക്കും അക്രമങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കട്ടെ. മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്തുള്ള നഗരത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരും താഴ്വരയിൽ വന്ന് കഴുത്തൊടിച്ച പശുക്കിടാവിന്റെ മേൽ കൈ കഴുകണം. അനന്തരം ഇങ്ങനെ പറയട്ടെ: ഞങ്ങളുടെ കരങ്ങൾ ഈ രക്തം ചൊരിയുകയോ ഞങ്ങളുടെ കണ്ണുകൾ ഇത് കാണുകയോ ചെയ്തിട്ടില്ല. കർത്താവേ, അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിച്ചാലും നിർദോഷന്റെ രക്തം ചെന്തിയെന്ന കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ. നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം അവരോട് പൊറുക്കണമേ. കർത്താവിന് ഇഷ്ടമായത് ചെയ്തു കഴിയുമ്പോൾ നിർദോഷന്റെ രക്തം ചിന്തിയ കുറ്റത്തിൽ നിന്ന് നീ വിമുക്തനാവും. യുദ്ധത്തടവുകാർ. ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും നീ അവരെ അടിമകളാക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഇടയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും അവളിൽ നിനക്ക് താൽപ്പര്യം ജനിക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അവൾ തലമുണ്ടനം ചെയ്യുകയും നഖം വെട്ടുകയും ചെയ്തതിനു ശേഷം അടിമത്തത്തിന്റെ വസ്ത്രം മാറ്റി ഒരു മാസത്തേക്ക് നിന്റെ വീട്ടിലിരുന്ന് സ്വന്തം മാതാപിതാക്കളെയോർത്ത് വിലപിക്കട്ടെ. അതിനുശേഷം നിനക്കവളെ പ്രാപിക്കാം. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരിക്കും. പിന്നീട് നിനക്കവളിൽ പ്രീതിയില്ലെങ്കിൽ അവളെ സ്വതന്ത്രയായി വിട്ടയക്കുക. നീ അവളെ അപകൃഷ്ടയാക്കിയതിനാൽ ഒരിക്കലും അവളെ വിൽക്കുകയോ അടിമയായി പരിഗണിക്കുകയോ അരുത്. ആദ്യജാതന്റെ അവകാശം. ഒരാൾക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരിക്കുകയും അവൻ ഒരുവളെ സ്നേഹിക്കുകയും മറ്റവളെ ദ്വേഷിക്കുകയും ഇരുവരിലും അവന് സന്താനങ്ങൾ ഉണ്ടാവുകയും ആദ്യജാതൻ ദ്വേഷിക്കുന്നവളിൽ നിന്നുള്ളവനായിരിക്കുകയും ചെയ്താൽ അവൻ തന്റെ വസ്തുവകകൾ പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ താൻ വെറുക്കുന്നവളുടെ മകനും ആദ്യജാതനുമായവനെ മാറ്റി നിർത്തിയിട്ട് പകരം താൻ സ്നേഹിക്കുന്നവളുടെ മകനെ ആദ്യജാതനായി കണക്കാക്കരുത്. അവൻ തന്റെ സകല സമ്പത്തുകളുടെയും രണ്ടോഹരി വെറുക്കുന്നവളുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനായി അംഗീകരിക്കണം. അവനാണ് തന്റെ പുരുഷത്വത്തിന്റെ ആദ്യഫലം. ആദ്യജാതന്റെ അവകാശം അവനുള്ളതാണ്. ധിക്കാരിയായ മകൻ. ഒരുവന് ദുർവാശിക്കാരനും ധിക്കാരിയും മാതാപിതാക്കന്മാരുടെ വാക്കു കേൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അവരെ അനുസരിക്കുകയോ ചെയ്യാത്തവനുമായ ഒരു മകനുണ്ടെന്നിരിക്കട്ടെ. മാതാപിതാക്കന്മാർ അവനെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവരോട് പറയണം: ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിക്കാരിയുമാണ്. അവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല. ഭോജനപ്രിയനും മദ്യപനുമാണ്. അപ്പോൾ പട്ടണവാസികൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ഇസ്രായേൽ മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടട്ടെ. ഒരുവൻ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ
അവനെ നീ മരത്തിൽ തൂക്കുക. ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ അത് മറവ് ചെയ്യണം. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. നിയമാവർത്തനം 22-ാം അധ്യായം. വിവിധ നിയമങ്ങൾ. നിന്റെ സഹോദരന്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകരുത്. അതിനെ നിന്റെ സഹോദരന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. അവൻ സമീപസ്ഥനല്ലെങ്കിൽ അഥവാ നീ അവനെ അറിയുകയില്ലെങ്കിൽ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ അന്വേഷിച്ചു വരുന്നതുവരെ സൂക്ഷിക്കണം. അന്വേഷിച്ചു വരുമ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം. അവന് നഷ്ടപ്പെട്ട കഴുത, വസ്ത്രം, മറ്റു സാധനങ്ങൾ ഇവയെ സംബന്ധിച്ചും നീ ഇപ്രകാരം ചെയ്യണം. ഒരിക്കലും സഹായം നിരസിക്കരുത്. നിന്റെ സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണുകിടക്കുന്നത് കണ്ടാൽ നീ മാറിപ്പോകരുത്. അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്. അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. കുഞ്ഞുങ്ങളുടെയോ മുട്ടകളുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന ഒരു പക്ഷിക്കൂട് വഴിയരികിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ കാണാനിടയായാൽ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ എടുക്കരുത്. തള്ളപ്പക്ഷിയെ പറന്നുപോകാൻ അനുവദിച്ചതിനു ശേഷം കുഞ്ഞുങ്ങളെ നിനക്കെടുക്കാം. നിനക്ക് നന്മയുണ്ടാകുന്നതിനും നീ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതിനും വേണ്ടിയാണ് ഈ കൽപ്പന. നീ വീട് പണിയുമ്പോൾ പുരമുകളിൽ ചുറ്റും അരമതിൽ കെട്ടണം. അല്ലെങ്കിൽ ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചിന്തിയ കുറ്റം നിന്റെ ഭവനത്തിന്മേൽ പതിച്ചേക്കാം. മുന്തിരിത്തോട്ടത്തിൽ മറ്റു വിത്തുകൾ വിതയ്ക്കരുത്. വിതച്ചാൽ വിള മുഴുവൻ നീ വിതച്ചതും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്ക് കണ്ടുകിട്ടും. കാളയെയും കഴുതയെയും ഒരുമിച്ച് പൂട്ടി ഉഴരുത്. രോമവും ചണവും ചേർത്ത് നെയ്ത വസ്ത്രം ധരിക്കരുത്. നിന്റെ മേലങ്കിയുടെ നാലറ്റത്തും തൊങ്ങലുകൾ ഉണ്ടാക്കണം. ദാമ്പത്യ വിശ്വസ്തത. വിവാഹം ചെയ്ത് ഭാര്യയെ പ്രാപിച്ചതിനു ശേഷം അവളെ വെറുക്കുകയും അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവൾ കന്യകയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ദുഷ്കീർത്തി വരുത്തുകയും ചെയ്താൽ അവളുടെ പിതാവും മാതാവും അവളെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുചെന്ന് അവളുടെ കന്യകാത്വത്തിനുള്ള തെളിവ് കൊടുക്കണം. അവളുടെ പിതാവ് ഇപ്രകാരം പറയണം: ഞാൻ എന്റെ മകളെ ഇവന് ഭാര്യയായി നൽകി. അവനവളെ വെറുക്കുകയും നിന്റെ മകൾ കന്യകയല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്റെ മകളുടെ കന്യാത്വത്തിനുള്ള തെളിവുകൾ ഇവയെല്ലാമാണ് എന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ വസ്ത്രം വിരിച്ചുവെക്കണം. അപ്പോൾ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ കുറ്റക്കാരനെ പിടിച്ച് ചാട്ട കൊണ്ടടിക്കണം. ഇസ്രായേൽ കന്യകകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തിവെച്ചതിനാൽ അവനിൽ നിന്ന് 100 ശെക്കൽ വെള്ളി പിഴയായി വാങ്ങി യുവതിയുടെ പിതാവിന് കൊടുക്കണം. ജീവിതകാലം മുഴുവൻ അവൾ അവന്റെ ഭാര്യയായിരിക്കും. പിന്നീടൊരിക്കലും അവളെ ഉപേക്ഷിക്കരുത്. യുവതിയിൽ കന്യാത്വത്തിന്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം. എന്തെന്നാൽ പിതൃഗൃഹത്തിൽ വച്ച് വേശ്യാവൃത്തി നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. അന്യന്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും സ്ത്രീയെയും പുരുഷനെയും വധിക്കണം. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാതിൽക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. പട്ടണത്തിലായിരുന്നിട്ടും സഹായത്തിനു വേണ്ടി നിലവിളിക്കാതിരുന്നതിനാൽ അവളും അവൻ തന്റെ അയൽക്കാരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനും വധിക്കപ്പെടണം. അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. എന്നാൽ ഒരുവൻ അന്യപുരുഷന് വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വെച്ച് കാണുകയും
അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളോട് കൂടെ ശയിച്ച പുരുഷൻ മാത്രം വധിക്കപ്പെടണം. യുവതിയെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. മരണശിക്ഷാർഹമായ ഒരു കുറ്റവും അവളിലില്ല. അയൽക്കാരനെ ആക്രമിച്ച് കൊല്ലുന്നത് പോലെയാണിത്. എന്തെന്നാൽ അവൾ വയലിലായിരിക്കുമ്പോഴാണ് അവൻ അവളെ കണ്ടത്. വിവാഹ വാഗ്ദാനം നടത്തിയ അവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ അവിടെ ആരുമില്ലായിരുന്നു. ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവൻ ആ യുവതിയുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അവൻ അവളെ മാനഭംഗപ്പെടുത്തി. ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ. ആരും തന്റെ പിതാവിന്റെ ഭാര്യയെ പരിഗ്രഹിക്കരുത്. അവളെ അനാവരണം ചെയ്യുകയുമരുത്. നിയമാവർത്തനം 23-ാം അധ്യായം. സഭയിൽ പ്രവേശനമില്ലാത്തവർ. വൃഷ്ണമുടക്കപ്പെട്ടവനോ ലിംഗം ഛേദിക്കപ്പെട്ടവനോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. വേശ്യാപുത്രൻ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. 10-ാമത്തെ തലമുറ വരെ അവന്റെ സന്തതികളും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. അമ്മോന്യരോ മുവാബ്യരോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാമത്തെ തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല. നിങ്ങളെ ശപിക്കാൻ വേണ്ടി മെസൊപ്പൊട്ടാമിയയിലെ പെത്തോറിൽ നിന്ന് ബയോറിന്റെ മകനായ ബാലാമിനെ കൂലിക്കെടുക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ബാലാമിന്റെ വാക്കു കേട്ടില്ല. നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവന്റെ ശാപത്തെ അവിടുന്ന് അനുഗ്രഹമായി മാറ്റി. ഒരു കാലത്തും അവർക്ക് ശാന്തിയോ നന്മയോ നിങ്ങൾ കാംക്ഷിക്കരുത്. ഏദോമ്യരെ വെറുക്കരുത്. അവർ നിങ്ങളുടെ സഹോദരരാണ്. ഈജിപ്തുകാരെയും വെറുക്കരുത്. എന്തെന്നാൽ അവരുടെ രാജ്യത്ത് നിങ്ങൾ പരദേശികളായിരുന്നു. അവരുടെ 3-ാം തലമുറയിലെ മക്കൾ കർത്താവിന്റെ സഭയിൽ പ്രവേശിച്ചുകൊള്ളട്ടെ. പാളയത്തിന്റെ വിശുദ്ധി. ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിലും നിന്ന് വിമുക്തരായിരിക്കണം. സ്വപ്നസ്ഖലനത്താൽ ആരെങ്കിലും അശുദ്ധനായിത്തീർന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകട്ടെ, അകത്തു പ്രവേശിക്കരുത്. സായാഹ്നമാകുമ്പോൾ കുളിച്ച് ശുദ്ധനായി സൂര്യാസ്തമയത്തിന് ശേഷം അവന് പാളയത്തിനകത്ത് വരാം. മലമൂത്ര വിസർജനത്തിനായി പാളയത്തിന് പുറത്ത് ഒരു സ്ഥലമുണ്ടായിരിക്കണം. ആയുധങ്ങളോടൊപ്പം നിനക്കൊരു പാരയും ഉണ്ടായിരിക്കണം. മലവിസർജനം ചെയ്യുമ്പോൾ കുഴിയുണ്ടാക്കി മലം മണ്ണിട്ട് മൂടാനാണ് അത്. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. വിവിധ നിയമങ്ങൾ. ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ യജമാനന് ഏൽപ്പിച്ചു കൊടുക്കരുത്. നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളിടത്ത് നിന്നോടുകൂടി അവൻ വസിച്ചുകൊള്ളട്ടെ. അവനെ പീഡിപ്പിക്കരുത്. ഇസ്രായേൽ സ്ത്രീകളിലാരും ദേവദാസികളാവരുത്. ഇസ്രായേൽ പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത്. വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിന്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത്. ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദ്യമാണ്. നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത്. വിദേശീയന് പലിശയ്ക്ക് കടം കൊടുക്കാം. എന്നാൽ നിന്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത്. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണിത്. നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത്. അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും. നീ കുറ്റക്കാരനാവുകയും ചെയ്യും. എന്നാൽ നേർച്ച നേരാതിരുന്നാൽ പാപമാകുകയില്ല. വാക്കുപാലിക്കാൻ നീ ശ്രദ്ധിക്കണം. വാഗ്ദാനം ചെയ്തപ്പോൾ സുമേധയ നിന്റെ ദൈവമായ കർത്താവിന് നേരുകയായിരുന്നു. അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ
നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക. എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത്. അയൽക്കാരന്റെ ഗോതമ്പ് വയലിലൂടെ കടന്നുപോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തുകൊള്ളുക. അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. നിയമാവർത്തനം 24 വിവാഹമോചനം. ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ. അവന്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൾ വീണ്ടും വിവാഹിതയാകുന്നുവെന്നിരിക്കട്ടെ. രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയോ അവൻ മരിച്ചുപോവുകയോ ചെയ്താൽ അവളെ ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിന് അശുദ്ധയായിത്തീർന്ന അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാ. അത് കർത്താവിന് നിന്ദ്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത്. വിവിധ നിയമങ്ങൾ. പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ നിയോഗിക്കരുത്. അവൻ ഒരു വർഷം വീട്ടിൽ ഭാര്യയോടൊന്നിച്ച് സന്തോഷപൂർവം വസിക്കട്ടെ. തിരികല്ലോ അതിന്റെ മേൽക്കല്ലോ പണയം വാങ്ങരുത്. ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണത്. ആരെങ്കിലും തന്റെ ഇസ്രായേലി സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ വധിക്കണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. കുഷ്ഠം ബാധിച്ചാൽ ലേവ്യ പുരോഹിതർ നിർദ്ദേശിക്കുന്നതുപോലെ ചെയ്യണം. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക. കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവന്റെ വീട്ടിനകത്ത് കടക്കരുത്. നീ പുറത്തു നിൽക്കണം. വായ്പ വാങ്ങുന്നവൻ പണയം നിന്റെ അടുത്ത് കൊണ്ടുവരട്ടെ. അവൻ ദരിദ്രനാണെങ്കിൽ പണയം വെച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വെക്കരുത്. അവൻ തന്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യനസ്തമിക്കുമ്പോൾ നീ അത് തിരികെ കൊടുക്കണം. അപ്പോൾ അവൻ നിന്നെ അനുഗ്രഹിക്കും. അത് നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിനക്ക് നീതിയായിരിക്കുകയും ചെയ്യും. അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ, അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ, നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായിത്തീരും. മക്കൾക്കു വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്കു വേണ്ടി മക്കളെയോ വധിക്കരുത്. പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം. പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത്. വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും അരുത്. നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും ഓർക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ടു പോയാൽ അതെടുക്കാൻ തിരികെ പോകരുത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതായിരിക്കട്ടെ. ഒലിവുമരത്തിന്റെ ഫലം തല്ലിക്കൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുത്. അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനുമുള്ളതാണ്. മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാല പെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നോർക്കണം. അതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിയമാവർത്തനം 25 രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവർ ന്യായാസനത്തെ സമീപിക്കട്ടെ. ന്യായാധിപന്മാർ നിരപരാധനെ വെറുതെ വിടുകയും കുറ്റക്കാരന് ശിക്ഷ വിധിക്കുകയും ചെയ്യണം. കുറ്റക്കാരൻ പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ തന്റെ സാന്നിധ്യത്തിൽ നിലത്ത് കിടത്തി അടിപ്പിക്കണം. കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം. ചാട്ടയടി 40 കവിയരുത്. ഇതിലേറെയായാൽ നീ നിന്റെ സഹോദരനെ പരസ്യമായി നിന്ദിക്കുകയായിരിക്കും ചെയ്യുക. മെതിക്കുന്ന കാളയുടെ വായി കെട്ടരുത്. ഭർതൃ സഹോദരധർമ്മം. സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ
അവരിലൊരാൾ പുത്രനില്ലാതെ മരിച്ചുപോയാൽ അവന്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാ. ഭർത്താവിന്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയായി സ്വീകരിച്ച് ഭർതൃസഹോദരധർമ്മം നിർവഹിക്കുകയും ചെയ്യണം. പരേതനായ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അവളുടെ ആദ്യജാതന് അവന്റെ പേരിടണം. സഹോദരന്റെ വിധവയെ സ്വീകരിക്കാൻ ഒരുവൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ ചെന്ന് ശ്രേഷ്ഠന്മാരോട് ഇങ്ങനെ പറയട്ടെ, എന്റെ ഭർതൃസഹോദരൻ തന്റെ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിലനിർത്താൻ വിസമ്മതിക്കുന്നു, അവൻ ഭർതൃസഹോദരധർമ്മം നിറവേറ്റുന്നില്ല. അപ്പോൾ അവന്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവളെ സ്വീകരിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ വെച്ച് തന്നെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ പാദത്തിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുകയും അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിനു ശേഷം സഹോദരന്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും എന്ന് പറയണം. ചെരുപ്പഴിക്കപ്പെട്ടവന്റെ ഭവനം എന്ന് അവന്റെ ഭവനം ഇസ്രായേലിൽ വിളിക്കപ്പെടും. വിവിധ നിയമങ്ങൾ. പുരുഷന്മാർ തമ്മിൽ ഷണ്ട കൂടുമ്പോൾ ഒരുവന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ വിടുവിക്കുന്നതിന് എതിരാളിയുടെ അടുത്ത് ചെന്ന് അവന്റെ ഗുഹ്യാവയത്തിൽ പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം. കാരുണ്യം കാണിക്കരുത്. നിന്റെ സഞ്ചിയിൽ തൂക്കം കൂടിയതും കുറഞ്ഞതുമായ രണ്ടുതരം കട്ടികൾ ഉണ്ടായിരിക്കരുത്. നിന്റെ വീട്ടിൽ ചെറുതും വലുതുമായ രണ്ടുതരം അളവു പാത്രങ്ങൾ ഉണ്ടായിരിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസോടെയിരിക്കേണ്ടതിന് നിന്റെ കട്ടികളും അളവു പാത്രങ്ങളും നിർവ്യാജവും നീതിയുക്തവുമായിരിക്കണം. ഇത്തരം കാര്യങ്ങളിൽ നീതിരഹിതമായി പ്രവർത്തിക്കുന്നവരെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. നീ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് നിന്നോട് ചെയ്തതെന്തെന്ന് ഓർത്തുകൊള്ളുക. ക്ഷീണിച്ച് തളർന്നിരുന്ന നിന്നെ അവൻ ദൈവഭയമില്ലാതെ വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിന്നിരയിലുണ്ടായിരുന്ന ബലഹീനരെ വധിക്കുകയും ചെയ്തു. ആകയാൽ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നശിപ്പിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിശ്രമം നൽകുമ്പോൾ അമലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിൻ കീഴെ നിന്ന് ഉന്മൂലനം ചെയ്യണം. ഇത് നീ മറക്കരുത്. നിയമാവർത്തനം 26-ാം അധ്യായം. വിളവുകളുടെ ആദ്യഫലം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യഫലത്തിൽ നിന്ന് കുറെയെടുത്ത് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്ത് ചെന്ന് നീ ഇപ്രകാരം പറയണം, ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു. പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ വെക്കട്ടെ. പിന്നീട് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം, അലയുന്ന ഒരരമായനായിരുന്നു എന്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു. അവിടെ അവൻ മഹത്തും ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു. എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെക്കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരുകയും ചെയ്തു. ആകയാൽ കർത്താവെ, ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിന്റെ ആദ്യഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അനന്തരം കുട്ട നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വച്ച് അവിടുത്തെ ആരാധിക്കണം. അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി നിങ്ങളും ലേവ്യരും നിങ്ങളുടെ മധ്യേയുള്ള പരദേശിയും സന്തോഷിക്കണം. ദശാംശത്തിന്റെ വർഷമായ 3-ാം വർഷം
എല്ലാ വിളവുകളുടെയും ദശാംശമെടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം. അവർ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഇപ്രകാരം പറയണം: അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നുകളയുകയോ ചെയ്തിട്ടില്ല. എന്റെ വിലാപവേളയിൽ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. അശുദ്ധനായിരുന്നപ്പോൾ അതിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല. മരിച്ചവന് വേണ്ടി അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല. ഞാൻ എന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകേട്ട് അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു. അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥമനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നാടായ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധജനം, ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം. കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്നു നീ പ്രഖ്യാപിച്ചിരിക്കുന്നു. തന്റെ വാഗ്ദാനമനുസരിച്ച് നീ തന്റെ പ്രത്യേക ജനമാണെന്നും തന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധജനമായിരിക്കുകയും ചെയ്യും. ആവർത്തനം 27-ാം അധ്യായം. നിയമങ്ങൾ രേഖപ്പെടുത്തുന്നു. മോശ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് ചേർന്ന് ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സകല കൽപ്പനകളും പാലിക്കുവിൻ. ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം നിങ്ങൾ വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മായം പൂശണം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശത്തെത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിൽ എഴുതണം. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് കല്ലുകൊണ്ട് ബലിപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പായുധം സ്പർശിക്കരുത്. വെട്ടിമുറിക്കുകയോ ചെത്തി മിനുക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ടാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിപീഠം പണിയേണ്ടത്. അതിന്മേലായിരിക്കണം നിന്റെ ദൈവമായ കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നത്. സമാധാന ബലികളും അർപ്പിക്കണം. അത് അവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിച്ചുകൊള്ളുവിൻ. ആ ശിലകളിൽ ഈ നിയമത്തിലെ ഓരോ വാക്കും വ്യക്തമായി എഴുതണം. മോശ ലേവ്യ പുരോഹിതന്മാരോട് ചേർന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു: ഇസ്രായേലെ, ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിന്റെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുക. 12 ശാപങ്ങൾ. അന്നുതന്നെ മോശ ജനത്തോട് കൽപ്പിച്ചു: നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ഷിമിയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗരിസിം പർവ്വതത്തിലും ശപിക്കാനായി റൂബൻ, ഗാദ്, ആഷേർ, സെബലൂൺ, ദാൻ, നഫ്താലി എന്നിവർ ഏബാൽ പർവ്വതത്തിലും നിൽക്കട്ടെ. അപ്പോൾ ലേവ്യർ ഇസ്രായേൽ ജനത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയണം: കർത്താവിന് നിന്ദ്യമായ ശില്പവേല കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം ഉത്തരം പറയണം: ആമേൻ. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ.
കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. പിതാവിന്റെ ഭാര്യയോട് കൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. തന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ മകളായ സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. അമ്മായിയമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. നിർദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. ഈ നിയമം പൂർണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. നിയമാവർത്തനം 28-ാം അധ്യായം. അനുഗ്രഹങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, ഏഴു വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തന്റെ വിശുദ്ധജനമായി ഉയർത്തും. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. അനുസരണക്കേടിന് ശിക്ഷ. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽപ്പതിക്കും. നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും. നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ ശബ്ദനായിരിക്കും. നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ നീ നശിക്കുന്നതുവരെ നിന്റെ എല്ലാ പ്രയത്നങ്ങളിന്മേലും അവിടുന്ന് ശാപവും ക്ലേശവും ശകാരവും അയക്കും. നീ ക്ഷണത്തിൽ നിശേഷം നശിച്ചുപോകും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശത്ത് നിന്നെ സംഹരിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ തീരാവ്യാധികൾ അയക്കും. ക്ഷയം, പനി, വീക്കം, അത്യുഷ്ണം, വാൾ, വരൾച്ച, വിഷക്കാറ്റ്, പൂപ്പൽ ഇവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. നിശേഷം നശിക്കുന്നതുവരെ ഇവ നിന്നെ വേട്ടയാടും. നിനക്ക് മുകളിലുള്ള ആകാശം പിത്തളയും കീഴുള്ള ഭൂമി ഇരുമ്പുമായി മാറും. കർത്താവ് നിന്റെ ദേശത്ത് മഴയ്ക്കു പകരം പൊടിയും പൂഴിയും വർഷിക്കും. നീ നശിക്കും വരെ ആകാശത്തുനിന്ന് അവ നിന്റെ മേൽ പതിക്കും.
കർത്താവ് നിന്നെ ശത്രുക്കളുടെ മുൻപിൽ തോൽപ്പിക്കും. നീ ഒരു വഴിയിലൂടെ അവർക്കെതിരായി ചെല്ലും, ഏഴു വഴിയിലൂടെ തോറ്റോടും. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും നീ ഒരു ബീഭത്സ വസ്തുവായി തീരും. നിന്റെ ശവം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായി തീരും. അവയെ ആട്ടിയോടിക്കാൻ ആരുമുണ്ടാവുകയില്ല. ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാവുകയില്ല. ഭ്രാന്തും അന്ധതയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. കുരുടൻ അന്ധകാരത്തിൽ എന്ന പോലെ നീ മധ്യാഹ്നത്തിൽ തപ്പിത്തടയും. നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല. നീ സദാ മർദ്ദിതനും ചൂഷിതനും ആയിരിക്കും. ആരും നിന്നെ സഹായിക്കുകയില്ല. നീ ഒരു സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തും, എന്നാൽ മറ്റൊരുവൻ അവളോട് കൂടെ ശയിക്കും. നീ വീട് പണിയും, എന്നാൽ അതിൽ വസിക്കുകയില്ല. നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും, എന്നാൽ അതിന്റെ ഫലം അനുഭവിക്കുകയില്ല. നിന്റെ കാളയെ നിന്റെ മുൻപിൽ വച്ച് കൊല്ലും, എന്നാൽ നീ അതിന്റെ മാംസം ഭക്ഷിക്കുകയില്ല. നിന്റെ കഴുതയെ നിന്റെ മുൻപിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകും, നിനക്കതിനെ തിരികെ കിട്ടുകയില്ല. നിന്റെ ആടുകളെ ശത്രുക്കൾ കൈവശമാക്കും. നിന്നെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും. തടയാൻ നിന്റെ കരങ്ങൾ അശക്തമായിരിക്കും. ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും. നിന്റെ വിളവുകളും പ്രയത്നഫലവും നീ അറിയാത്ത ജനത അനുഭവിക്കും. നീ എന്നും മർദ്ദിതനും പീഡിതനുമായിരിക്കും. അങ്ങനെ നീ കാണുന്ന കാഴ്ചകൾ നിന്നെ ഭ്രാന്തനാക്കും. നിന്റെ കാലുകളിലും കാൽമുട്ടുകളിലും മാത്രമല്ല, അടിമുതൽ മുടിവരെ ഉണങ്ങാത്ത വ്രണങ്ങൾ അയച്ച് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. നിന്നെയും നിനക്കധിപനായി നീ വാഴിക്കുന്ന രാജാവിനെയും നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതയുടെ ഇടയിലേക്ക് കർത്താവ് കൊണ്ടുപോകും. അവിടെ നിങ്ങൾ കല്ലും തടിയും കൊണ്ടുള്ള അന്യദേവന്മാരെ സേവിക്കും. കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കുന്ന സകല ജനങ്ങളുടെയും ഇടയിൽ നീയൊരു ബീഭത്സ വസ്തുവായിരിക്കും, പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയവും. നീ വയലിൽ ധാരാളം വിത്ത് വിതയ്ക്കും, പക്ഷേ വെട്ടുകിളികൾ തിന്നൊടുക്കുകയാൽ കുറച്ചു മാത്രമേ കൊയ്യുകയുള്ളൂ. നീ മുന്തിരിത്തോട്ടം നട്ടുവളർത്തുകയും വെട്ടിയൊരുക്കുകയും ചെയ്യും, എന്നാൽ വീഞ്ഞു കുടിക്കുകയോ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയില്ല. പഴങ്ങൾ പുഴു തിന്നു തീർക്കും. നിന്റെ ദേശത്തെല്ലായിടത്തും ഒലിവ് മരങ്ങളും ഉണ്ടായിരിക്കും, എന്നാൽ നീ അവയുടെ തൈലം ലേപനം ചെയ്യുകയില്ല. അവയുടെ കായ്കളെല്ലാം കൊഴിഞ്ഞുപോകും. നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. അവർ അന്യനാടുകളിൽ അടിമകളായിത്തീരും. നിന്റെ വൃക്ഷങ്ങളും വയലിലെ വിളവുകളുമെല്ലാം വെട്ടുകിളികൾ തിന്നു തീർക്കും. നിന്റെ ഇടയിലുള്ള പരദേശി നിന്നേക്കാൾ വളരെ ഉന്നതനായിരിക്കും. നീ തീരെ അധപതിക്കുകയും ചെയ്യും. അവൻ നിനക്ക് കടം തരും, കടം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടാവുകയില്ല. അവൻ നിന്റെ അധിപനായിരിക്കും, നീ അധീനനും. നീ നശിക്കുന്നതുവരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കും. ഇവ നിന്നെ വേട്ടയാടി പിടിക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ കേട്ടില്ല, അവിടുന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചുമില്ല. ഇവയെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കും അടയാളവും അത്ഭുതവുമായിരിക്കും. എല്ലാറ്റിനും സമൃദ്ധിയുണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്കു വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. നീ നശിക്കുന്നതുവരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പ് നുകം വയ്ക്കും. വിദൂരത്തുനിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകന്റെ വേഗത്തിൽ കൊണ്ടുവരും. ആ ജനതയുടെ ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല. വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനതയായിരിക്കും അത്. നീ നശിക്കുന്നതുവരെയും നിന്റെ കാലുകളെയും വിളവുകളെയും അവർ ഭക്ഷിക്കും. നിന്നെ നിശേഷം നശിപ്പിക്കുന്നതുവരെ അവർ ധാന്യമോ വീഞ്ഞോ എണ്ണയോ കാളക്കുട്ടികളെയോ ആട്ടിൻ കുഞ്ഞുങ്ങളെയോ നിനക്കുവേണ്ടി അവശേഷിപ്പിക്കുകയില്ല. നിന്റെ ദേശത്തെങ്ങും നീ ആശ്രയിച്ചിരുന്ന ഉന്നതങ്ങളും ബലിഷ്ടങ്ങളുമായ കോട്ടകൾ തകർന്നു വീഴുന്നതുവരെ നിന്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഉപരോധിക്കും. നിന്റെ കർത്താവ് നിനക്ക് തന്ന സകല പട്ടണങ്ങളിലും അവർ നിന്നെ ആക്രമിക്കും. ഉപരോധം വഴി ശത്രുക്കൾ നിന്നെ ഞെരുക്കുകയും നീ കഠിനമായ ക്ലേശം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ
നിന്റെ സ്വന്തം ശരീരത്തിന്റെ ഫലം നിന്റെ പുത്രീ പുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും. നിങ്ങളുടെ ഇടയിലെ ഏറ്റവും മൃദുലഹൃദയനും സുഖലാളിതനുമായ മനുഷ്യൻ പോലും തന്റെ സഹോദരനെയും പ്രാണപ്രേയസിയെയും അവശേഷിച്ചിരിക്കുന്ന സ്വന്തം മക്കളെയും വെറുക്കും. അവൻ ഭക്ഷിക്കുന്ന സ്വന്തം മക്കളുടെ മാംസത്തിൽ നിന്ന് അല്പം പോലും അവർക്ക് കൊടുക്കുകയില്ല. എന്തെന്നാൽ നിന്റെ സകല നഗരങ്ങളിലും ശത്രുക്കളുടെ ഉപരോധം മൂലമുണ്ടാകുന്ന കഠിനമായ ക്ലേശത്താൽ അവന് മറ്റു യാതൊന്നും ഭക്ഷിക്കാനുണ്ടാവില്ല. നിങ്ങളുടെ ഇടയിലുള്ള ഒരിക്കൽ പോലും പാദം നിലത്ത് ചവിട്ടിയിട്ടില്ലാത്ത അത്രയേറെ മൃദുലാംഗിയും പരിലാളിതയുമായ സ്ത്രീ തന്റെ ശ്രേഷ്ഠ ഭർത്താവിനെയും പുത്രീപുത്രന്മാരെയും കരുണയറ്റ കണ്ണുകളോടെ വീക്ഷിക്കും. തന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന മാഷും താൻ പ്രസവിക്കുന്ന ശിശുക്കളെയും അവൾ തനിച്ച് രഹസ്യത്തിൽ ഭക്ഷിക്കും. ശത്രുക്കൾ നിന്റെ പട്ടണങ്ങൾ ഉപരോധിക്കുമ്പോഴത്തെ ക്ഷാമവും ക്ലേശവും അത്ര രൂക്ഷമായിരിക്കും. നിന്റെ ദൈവമായ കർത്താവെന്ന മഹത്വപൂർണവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുന്നതിനു വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അക്ഷരം പ്രതി ശ്രദ്ധാപൂർവം നീ അനുസരിക്കാതിരുന്നാൽ ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരികളാലും തീരാവ്യാധികളാലും അവിടുന്ന് നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും. ഈജിപ്തിൽ നീ ഭയപ്പെട്ടിരുന്ന വ്യാധികളെല്ലാം അവിടുന്ന് നിന്റെ മേൽ വരുത്തും. അവ നിന്നെ വിട്ടുമാറുകയില്ല. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗങ്ങളും മഹാമാരികളും നീ നശിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ അയയ്ക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമായിരുന്ന നിങ്ങളിൽ ചുരുക്കം പേർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് നീ അനുസരിച്ചില്ല. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ചിരുന്നതുപോലെ നിങ്ങളെ നശിപ്പിച്ചില്ലാതാക്കുന്നതിലും അവിടുന്ന് സന്തോഷിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിന്നെ അവിടുന്ന് പിഴുതെറിയും. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജനതകളുടെയും ഇടയിൽ കർത്താവ് നിങ്ങളെ ചിതറിക്കും. അവിടെ നിങ്ങളോ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ, കല്ലും മരവും കൊണ്ട് തീർത്ത ദേവന്മാരെ നിങ്ങൾ സേവിക്കും. ആ ജനതകളുടെ ഇടയിൽ നിനക്ക് ആശ്വാസമോ നിന്റെ പാദങ്ങൾക്ക് വിശ്രമമോ ലഭിക്കുകയില്ല. അവിടെ കർത്താവ് നിന്റെ ഹൃദയം ഭയചകിതമാക്കും. കണ്ണുകൾക്ക് മങ്ങൽ വരുത്തും. മനസ്സ് ദുഃഖം കൊണ്ട് നിറയും. നിന്റെ ജീവൻ നിരന്തരം അപകടത്തിലായിരിക്കും. രാവും പകലും നീ സംഭീതനായിരിക്കും. ജീവിതത്തിൽ നിനക്ക് ഒരു സുരക്ഷിതത്വവും ഉണ്ടായിരിക്കുകയില്ല. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകളും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും, ദൈവമേ സന്ധ്യയായിരുന്നെങ്കിൽ. സന്ധ്യയിൽ നീ പറയും, ദൈവമേ പ്രഭാതമായിരുന്നെങ്കിൽ. കർത്താവ് നിന്നെ കപ്പൽ മാർഗം ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകും. ഇനി ഒരിക്കലും നീ കാണുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന വഴിയാണത്. അവിടെ നിങ്ങൾ ദാസന്മാരും ദാസികളുമായി നിങ്ങളുടെ ശത്രുക്കൾക്ക് അടിമവേല ചെയ്യാൻ നിങ്ങളെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ആരും നിങ്ങളെ വാങ്ങുകയില്ല. നിയമാവർത്തനം 29-ാം അധ്യായം. മൊവാബിൽ വെച്ച് ഉടമ്പടി. ഹോറിബിൽ വെച്ച് ചെയ്ത ഉടമ്പടിക്ക് പുറമേ മൊവാബ് നാട്ടിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ. മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ മുൻപാകെ ഈജിപ്തിൽ വച്ച് ഫറവോയോടും അവന്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ. എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. നിങ്ങൾക്കു ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഹെഷ്ബോൺ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും നമുക്കെതിരെ യുദ്ധത്തിന് വന്നു. എങ്കിലും നാം അവരെ തോൽപ്പിച്ചു. നാം അവരുടെ ദേശം പിടിച്ചടക്കി റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി കൊടുത്തു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുവിൻ.
ഇന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും അധികാരികളും ഇസ്രായേൽ ജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറകുവെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശിയും എല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തന്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത പ്രതിജ്ഞയുമനുസരിച്ച് അവിടുന്ന് നിങ്ങളെ തന്റെ ജനമായി സ്ഥാപിക്കും. അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. നിങ്ങളോട് മാത്രമല്ല, ഞാൻ ശപഥപൂർവമായ ഈ ഉടമ്പടി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപാകെ നിൽക്കുന്നവരോടും ഇന്ന് നമ്മോടൊന്നിച്ചില്ലാത്തവരോടും കൂടിയാണ്. ഈജിപ്തിൽ നാം വസിച്ചിരുന്നതും ജനതകളുടെ ഇടയിൽ കൂടി നാം കടന്നുപോന്നതും എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ മ്ലേച്ഛതകൾ, മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അവരുടെ ദൈവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തന്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്നു പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും. എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല. കർത്താവിന്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽപ്പതിക്കും. കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്ന് അവന്റെ നാമം തുടച്ചുമാറ്റും. ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾക്കനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. നിന്റെ ഭാവി തലമുറയും വിദൂരത്ത് നിന്ന് വരുന്ന പരദേശികളും ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണും. വിത്ത് വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം ഗന്ധകവും ഉപ്പും കൊണ്ട് നാട് മുഴുവൻ കത്തിയെരിഞ്ഞിരിക്കും. കർത്താവ് തന്റെ രൂക്ഷമായ കോപത്താൽ നശിപ്പിച്ച സോദോം, ഗുമോറ, അത്മ, സെബോയിം എന്നീ പട്ടണങ്ങളുടെ വിനാശം പോലെയായിരിക്കും അത്. ഇത് കാണുന്ന ജനതകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് കർത്താവ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവിടുത്തെ കോപം ഇത്രയധികം ജ്വലിക്കാൻ കാരണമെന്ത്? അപ്പോൾ ജനങ്ങൾ പറയും, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചു. അവർ അറിയുകയോ കർത്താവ് അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അവർ സേവിക്കുകയും ചെയ്തു. അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ ദേശത്തിന്റെ മേൽ വർഷിക്കുമാറ് കർത്താവിന്റെ കോപം ജ്വലിച്ചത്. കർത്താവ് അത്യധികമായ ക്രോധത്തോടെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് കടപുഴക്കി മറ്റൊരു നാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നും അവർ അവിടെയാണ്. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്. നിയമാവർത്തനം 30-ാം അധ്യായം. പശ്ചാത്താപവും പുനരുദ്ധാരണവും. ഞാൻ നിങ്ങളെ അറിയിച്ച എല്ലാ കാര്യങ്ങളും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ചിതറിച്ച ജനതകളുടെ ഇടയിൽ വച്ച് നിങ്ങൾ അവയെപ്പറ്റി ഓർക്കും. അന്ന് നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും ഇന്ന് ഞാൻ നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവ അനുസരിക്കും. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും. നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിലും നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിങ്ങൾ ആകാശത്തിന്റെ അതിർത്തിയിലേക്ക് ചിതറിപ്പോയാലും അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വന്തമാക്കിയിരുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ അത് കൈവശമാക്കും. അവിടുന്ന് നിങ്ങൾക്ക് നന്മ ചെയ്യുകയും
നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അനേകമടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും. നിന്റെ ദൈവമായ കർത്താവ് ഈ ശാപങ്ങളെല്ലാം നിന്റെ വിരോധികളുടെ മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും. നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും. ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്കതീതമോ അപ്രാപ്യമാംവിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്നു തരുമെന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്നു തരുമെന്ന് പറയാൻ അത് കടലിനക്കരെയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്. അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക. ഇതാ, ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. നിയമാവർത്തനം 31 അധ്യായം. ജോഷുവ മോശയുടെ പെൻഗാമി. മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 120 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ ജോശുവ നിങ്ങളെ നയിക്കും. കർത്താവ് അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നിയമപാരായണം.
മൂശ ഈ നിയമം എഴുതി കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു. അനന്തരം അവൻ അവരോട് കൽപ്പിച്ചു, വിമോചന വർഷമായ 7-ാം വർഷം കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുൻപിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്കെ നീ ഈ നിയമം വായിക്കണം. അത് കേട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടി എല്ലാ ജനങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും നിന്റെ പട്ടണത്തിലെ പരദേശികളെയും വിളിച്ചു കൂട്ടണം. അത് അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കളും അത് കേൾക്കുകയും ജോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുകയും ചെയ്യട്ടെ. മോശയ്ക്ക് അന്തിമ നിർദ്ദേശങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നിന്റെ മരണദിവസം ആസന്നമായിരിക്കുന്നു. ഞാൻ ജോഷുവയെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരിക. അവർ സമാഗമ കൂടാരത്തിലെത്തി. അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. മേഘസ്തംഭം കൂടാരവാതിലിന് മുകളിൽ നിന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നീ നിന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു. ഈ ജനം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചെന്ന് അവരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിത്യജിക്കുകയും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും. അന്ന് അവരുടെ നേരെ എന്റെ കോപം ജ്വലിക്കും. ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എന്റെ മുഖം മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയാകും. അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്കുണ്ടാകും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് വന്നു ഭവിച്ചതെന്ന് ആ ദിവസം അവർ പറയും. അവർ അന്യദേവന്മാരെ പിഞ്ചെന്ന് ചെയ്ത തിന്മകൾ നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ ഗാനം എഴുതിയെടുത്ത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക. അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇത് അവരുടെ അധരത്തിൽ നിക്ഷേപിക്കുക. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ഭൂമിയിൽ ഞാൻ അവരെ എത്തിക്കും. അവിടെ അവർ ഭക്ഷിച്ച് തൃപ്തരായി തടിച്ചു കൊടുക്കും. അപ്പോൾ അവർ അന്യദേവന്മാരുടെ നേരെ തിരിഞ്ഞ് അവരെ സേവിക്കും. എന്റെ ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കും. അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്ക് വന്നു ഭവിക്കുമ്പോൾ ഈ ഗാനം അവർക്കെതിരെ സാക്ഷ്യമായി നിൽക്കും. വിസ്മൃതമാകാതെ അവരുടെ സന്തതികളുടെ നാവിൽ ഇത് നിലകൊള്ളും. അവർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത ദേശത്ത് ഞാൻ അവരെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരിൽ കുടികൊള്ളുന്ന വിചാരങ്ങൾ എനിക്കറിയാം. അന്ന് തന്നെ മോശ ഈ ഗാനമെഴുതി ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. കർത്താവ് നൂനിന്റെ മകനായ ജോഷുവയെ അധികാരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശ ഈ നിയമങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതി. അനന്തരം അവൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്ന ലേവിയോട് കൽപ്പിച്ചു, ഈ നിയമപുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിനരികിൽ വയ്ക്കുവിൻ. അവിടെ ഇത് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. നിങ്ങളുടെ ധിക്കാരവും ദുഷാട്ട്യവും എനിക്കറിയാം. ഇതാ ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ എതിർത്തിരിക്കുന്നു. എന്റെ മരണത്തിനു ശേഷം എത്രയധികമായി നിങ്ങൾ അവിടുത്തെ എതിർക്കും. നിങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും അധികാരികളെയും എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുവിൻ. ആകാശത്തെയും ഭൂമിയെയും അവർക്കെതിരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവർ കേൾക്കെ ഞാൻ പ്രഖ്യാപിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ എന്റെ മരണത്തിനു ശേഷം നിങ്ങൾ തീർത്തും ദുഷിച്ചു പോകുമെന്നും ഞാൻ കൽപ്പിച്ചിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്നും എനിക്കറിയാം. കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കരവേലകളാൽ അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾക്ക് അനർത്ഥമുണ്ടാകും. അനന്തരം മോശ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ ഈ ഗാനം അവസാനം വരെ ചൊല്ലിക്കേൾപ്പിച്ചു. നിയമാവർത്തനം 32-ാം അധ്യായം. മോശയുടെ കീർത്തനം. ആകാശങ്ങളെ ചെവിക്കൊള്ളുക, ഞാൻ സംസാരിക്കുന്നു. ഭൂമി എന്റെ വാക്കുകൾ ശ്രവിക്കട്ടെ. എന്റെ ഉപദേശം
മഴത്തുള്ളി പോലെ പതിക്കട്ടെ, എന്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പൊഴിയട്ടെ, അവ ഇളം പുല്ലിന്മേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയുമാകട്ടെ. കർത്താവിന്റെ നാമം ഞാൻ പ്രഘോഷിക്കും, നമ്മുടെ ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം, അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. അവിടുത്തെ മുൻപിൽ അവർ മ്ലേച്ഛത പ്രവർത്തിച്ചു, അവർ അവിടുത്തെ മക്കളല്ലാതായി. ദുഷ്ടവും വക്രവുമായ തലമുറയാണ് അവരുടേത്. ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ, ഇതോ കർത്താവിന് പ്രതിഫലം. അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ. കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ, തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ. പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യമക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ, ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു. കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്നു, താൽപര്യപൂർവം പരിചരിച്ച് തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂടു ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. അന്യദേവന്മാരാരും അവനോടൊത്തുണ്ടായിരുന്നില്ല. ഭൂമിയിലെ ഉത്തുംഗതലങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ചെയ്യിച്ചു. വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു. പാറയിൽ നിന്ന് തേനും കഠിനശിലയിൽ നിന്ന് എണ്ണയും അവിടുന്ന് അവന് കുടിക്കാൻ കൊടുത്തു. കാലിക്കൂട്ടത്തിൽ നിന്ന് തൈരും ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് പാലും ആട്ടിൻകുട്ടികളുടെയും മുട്ടാടുകളുടെയും ബാഷാൻ കാലിക്കൂട്ടത്തിൻ്റെയും കോലാടുകളുടെയും കൊഴുപ്പും വിശിഷ്ടമായ ധാന്യവും നിനക്ക് നൽകി. ശുദ്ധമായ മുന്തിരിച്ചാറ് നീ പാനം ചെയ്തു. യഷുറൂൺ തടിച്ച് ശക്തനായി, കൊഴുത്തു മിനുങ്ങി. അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിക്കുകയും തന്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു. അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയ പിടിപ്പിച്ചു, നിന്ദ്യകർമ്മങ്ങൾ കൊണ്ട് കുപിതനാക്കി. ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു. അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ. നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു, നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. കർത്താവ് അത് കാണുകയും തന്റെ പുത്രീപുത്രന്മാരുടെ പ്രകോപനം നിമിത്തം അവരെ വെറുക്കുകയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, അവരിൽ നിന്ന് എന്റെ മുഖം ഞാൻ മറയ്ക്കും, അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം. അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ്. ദൈവമല്ലാത്തതിനെ കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി, മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും, ഭോഷന്മാരുടെ ഒരു ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും. എന്റെ ക്രോധത്തിൽ നിന്ന് അഗ്നി ജ്വലിച്ചുയരുന്നു, പാതാളഗർത്തം വരെയും അത് കത്തിയിറങ്ങും. ഭൂമിയെയും അതിന്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു, പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു. അവരുടെ മേൽ ഞാൻ തിന്മ കൂനകൂട്ടും, എന്റെ അസ്ത്രങ്ങൾ ഒന്നൊഴിയാതെ അവരുടെ മേൽ വർഷിക്കും. വിശപ്പ് അവരെ കാർന്നു തിന്നും, ദഹിപ്പിക്കുന്ന ചൂടും വിഷവ്യാധിയും അവരെ വിഴുങ്ങും. ഹിംസ്രജന്തുക്കളെയും വിഷപ്പാമ്പുകളെയും ഞാൻ അവരുടെ മേൽ അയയ്ക്കും. വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും യുവാവിനെയും കന്യകയെയും ശിശുവിനെയും വൃദ്ധനെയും ഒന്നുപോലെ നശിപ്പിക്കും. അവരെ ഞാൻ ചിതറിച്ച് കളയും, ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുടച്ചു നീക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാൽ ശത്രു പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാരോന്മത്തരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു, കർത്താവല്ല ഇത് ചെയ്തതെന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ആലോചനയില്ലാത്ത ഒരു ജനമാണവർ, വിവേകവും അവർക്കില്ല.
ജ്ഞാനികളായിരുന്നെങ്കിൽ അവർ ഇത് മനസ്സിലാക്കുമായിരുന്നു, തങ്ങളുടെ അവസാനത്തെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. ഇസ്രായേലിന്റെ അഭയം അവരെ വിറ്റുകളയുകയും കർത്താവ് അവരെ കൈവെടിയുകയും ചെയ്തിരുന്നില്ലെങ്കിൽ 1000 പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്കെങ്ങനെ കഴിയുമായിരുന്നു? 10000ങ്ങളെ തുരത്താൻ 2 പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു? എന്തെന്നാൽ നമ്മുടെ ആശ്രയം പോലെയല്ല അവരുടെ ആശ്രയം. നമ്മുടെ ശത്രുക്കൾ തന്നെ അത് സമ്മതിക്കും. അവരുടെ മുന്തിരി സോദോമിലെയും ഗൊമോറായിലെയും വയലുകളിൽ വളരുന്നു. അതിൻ്റെ പഴങ്ങൾ വിഷമയമാണ്, കുലകൾ തിക്തവും. അവരുടെ വീഞ്ഞ് കരാളസർപ്പത്തിൻ്റെ വിഷമാണ്, ക്രൂരസർപ്പത്തിൻ്റെ കൊടിയ വിഷം. ഈ കാര്യം ഞാൻ ഭദ്രമായി സൂക്ഷിക്കുകയല്ലേ? എന്റെ അറകളിലാക്കി മുദ്ര വച്ചിരിക്കുകയല്ലേ? അവരുടെ കാൽ വഴുതുമ്പോൾ പ്രതികാരം ചെയ്യുന്നതും പകരം കൊടുക്കുന്നതും ഞാനാണ്. അവരുടെ വിനാശകാലം ആസന്നമായി, അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തുവരുന്നു. അവരുടെ ശക്തി ക്ഷയിച്ചെന്നും സ്വതന്ത്രനോ തടവുകാരനോ അവശേഷിച്ചിട്ടില്ലെന്നും കണ്ട് കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി നീതി നടത്തും, തന്റെ ദാസരോട് കരുണ കാണിക്കും. അവിടുന്ന് ചോദിക്കും, അവരുടെ ദേവന്മാരെവിടെ? അവർ അഭയം പ്രാപിച്ച പാറയെവിടെ? അവർ അൽപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവെച്ച വീഞ്ഞ് കുടിക്കുകയും ചെയ്ത ദേവന്മാരെവിടെ? അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിക്കട്ടെ, അവരായിരിക്കട്ടെ നിങ്ങളുടെ സംരക്ഷകർ. ഇതാ ഞാനാണ്, ഞാൻ മാത്രമാണ് ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമില്ല. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ, മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ. തിളങ്ങുന്ന വാളിന് ഞാൻ മൂർച്ച കൂട്ടും, വിധിതീർപ്പ് കയ്യിലെടുക്കും. എന്റെ ശത്രുക്കളോട് ഞാൻ പകവീട്ടും, എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും. എന്റെ അസ്ത്രങ്ങൾ രക്തം കുടിച്ചു മതിക്കും, എന്റെ വാൾ മാംസം വിഴുങ്ങും. മാരകമായ മുറിവേറ്റവരുടെയും തടവുകാരുടെയും രക്തം ശത്രുനേതാക്കളുടെ ശിരസുകളും. ജനതകളെ, നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആർത്തു വിളിക്കുവിൻ. അവിടുന്ന് തന്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും, എതിരാളികളോട് പകരം ചോദിക്കും. തന്റെ ജനത്തിന്റെ ദേശത്തു നിന്ന് പാപക്കറ നീക്കിക്കളയും. ജനങ്ങൾ കേട്ടിരിക്കെ മോശയും നൂനിന്റെ മകനായ ജോഷുവയും ഒന്നിച്ച് ഈ ഗാനം ആലപിച്ചു. മോശയുടെ അന്തിമോപദേശം. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിനു ശേഷം മോശ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. അന്ന് തന്നെ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജെറിക്കോയുടെ എതിർവശത്ത് മൊവാബ് ദേശത്തുള്ള അബറീം പർവ്വതനിരയിലെ നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക. നിന്റെ സഹോദരൻ അഹറോൻ ഹോർമലയിൽ വെച്ച് മരിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. എന്തെന്നാൽ സീൻ മരുഭൂമിയിൽ കാദശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി, എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. നിയമാവർത്തനം 33-ാം അധ്യായം. മോശയുടെ ആശീർവാദം. ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുൻപ് ഇസ്രായേൽ ജനത്തിന് നൽകിയ അനുഗ്രഹമാണിത്. അവൻ പറഞ്ഞു, കർത്താവ് സീനായിൽ നിന്ന് വന്നു, നമുക്കായി സേറിൽ നിന്ന് ഉദിച്ച് പാരാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ചു. വിശുദ്ധരുടെ 10000ങ്ങളോടൊത്ത് വന്നു, നമുക്കായി അവിടുത്തെ വലത്തുഭാഗത്ത് നിന്ന് ജ്വലിക്കുന്ന നിയമം പുറപ്പെട്ടു. അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിച്ചു, തന്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന്
അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. മോശ നമുക്ക് നിയമം നൽകി. യാക്കോബിന് പിതൃസ്വത്താണത്. ഇസ്രായേൽ ഗോത്രങ്ങളും ജനത്തിന്റെ തലവന്മാരും ഒരുമിച്ച് കൂടിയപ്പോൾ യെശുരൂണിൽ കർത്താവായിരുന്നു രാജാവ്. റൂബൻ ജീവിക്കട്ടെ, അവൻ മരിക്കാതിരിക്കട്ടെ, എന്നാൽ അവന്റെ സംഖ്യ പരിമിതമായിരിക്കട്ടെ. യൂദായെ ഇപ്രകാരം അനുഗ്രഹിച്ചു: കർത്താവെ, യൂദായുടെ സ്വരം ശ്രവിക്കണമേ, അവനെ തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണമേ. അങ്ങയുടെ കരം അവനെ സംരക്ഷിക്കട്ടെ, അവന്റെ ശത്രുക്കൾക്കെതിരെ അങ്ങ് അവന് തുണയായിരിക്കണമേ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു: അങ്ങയുടെ തുമ്മീമും ഉറീമും അങ്ങയുടെ വിശ്വസ്തന് നൽകണമേ, അവനെയാണ് അങ്ങ് മാസായിൽ വച്ച് പരീക്ഷിച്ചത്. അവനുമായാണ് മെരീബ ജലാശയത്തിങ്കൽ വച്ച് അങ്ങേറ്റുമുട്ടിയത്. നിങ്ങളെ ഞാൻ അറിയില്ലെന്ന് അവൻ തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു. സഹോദരരെ അവൻ അംഗീകരിച്ചില്ല, സ്വന്തം മക്കളെ സ്വീകരിച്ചുമില്ല. അവർ അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് അവിടുത്തെ ഉടമ്പടി പാലിച്ചു. അവർ യാക്കോബിനെ അവിടുത്തെ നീതിവിധികൾ പഠിപ്പിക്കും, ഇസ്രായേലിനെ അവിടുത്തെ നിയമവും. അവർ അവിടുത്തെ സന്നിധിയിൽ ധൂപമർപ്പിക്കും, അവിടുത്തെ ബലിപീഠത്തിന്മേൽ ദഹനബലികളും. കർത്താവെ, അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ, പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ, അവന്റെ ശത്രുവിന്റെയും അവനെ വെറുക്കുന്നവന്റെയും നടുവൊടിക്കണമേ. അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ. ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു: കർത്താവിന് പ്രിയപ്പെട്ടവൻ, അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയം ചെയ്യും, അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമുറപ്പിക്കും. ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു: അവന്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ. ആകാശത്തുനിന്ന് വിശിഷ്ടമായ മഞ്ഞ്, അഗാധതയിൽ നിന്നുള്ള ഉറവ, സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ, മാസം തോറും ലഭിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ, പ്രാചീന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠദാനങ്ങൾ, ശാശ്വത ശൈലങ്ങളുടെ അമൂല്യ നിക്ഷേപങ്ങൾ, ഭൂമിയിലെ നല്ല വസ്തുക്കൾ, അവയുടെ സമൃദ്ധി എന്നിവ കൊണ്ട് മുൾപടർപ്പിൽ വസിക്കുന്നവന്റെ പ്രസാദം, ജോസഫിന്റെ ശിരസിൽ സഹോദരന്മാർക്കിടയിൽ പ്രഭുവായിരുന്നവന്റെ നെറുകയിൽ വരുമാറാകട്ടെ. അവന്റെ കരുത്ത് കടിഞ്ഞൂൽക്കൂറ്റന്റേത്, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റേത്. ആ കൊമ്പുകൾ കൊണ്ട് അവൻ ജനതകളെയെല്ലാം ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളിമാറ്റും. അവരാണ് എഫ്രായിമിന്റെ പതിനായിരങ്ങൾ, അവരാണ് മനാസയുടെ ആയിരങ്ങൾ. സെബലൂണിനെക്കുറിച്ച് അവൻ പറഞ്ഞു: സെബലൂൺ, നീ നിന്റെ പ്രയാണത്തിൽ സന്തോഷിച്ചാലും, ഇസാക്കർ, നീ നിന്റെ കൂടാരത്തിലും. അവർ ജനതകളെ പർവ്വതത്തിലേക്ക് വിളിക്കും, അവിടെ അവർ നീതിയുടെ ബലികൾ അർപ്പിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി വലിച്ചുകുടിക്കും, മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും. ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞു: ഗാദിന്റെ അതിർത്തി വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ. ഗാദ് ഒരു സിംഹത്തെ പോലെ വസിക്കുന്നു, അവൻ ഭുജം മൂർദാവോടുകൂടെ വലിച്ചുകയറുന്നു. അവൻ നാടിന്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി, അവിടെയാണ് നേതാവിന്റെ ഓഹരി നിക്ഷിപ്തമായിരുന്നത്. അവൻ ജനനേതാക്കളുമൊത്തുവന്നു, കർത്താവിന്റെ നീതി നടപ്പിലാക്കി, ഇസ്രായേലിൽ അവിടുത്തെ കൽപ്പനകളും നീതിവിധികളും. ദാനിനെക്കുറിച്ച് അവൻ പറഞ്ഞു: ദാൻ ഒരു സിംഹക്കുട്ടിയാണ്, അവൻ ബാഷാനിൽ നിന്ന് കുതിച്ചു ചാടുന്നു. നഫ്താലിയെക്കുറിച്ച് അവൻ പറഞ്ഞു: നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണൻ. കടലും ദക്ഷിണദിക്കും നീ കൈവശമാക്കുക. ആഷേറിനെക്കുറിച്ച് അവൻ പറഞ്ഞു: പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹീതൻ ആഷേറായിരിക്കട്ടെ, സഹോദരന്മാരിൽ പ്രിയങ്കരനും. അവൻ തന്റെ പാദങ്ങൾ എണ്ണയിൽ കഴുകട്ടെ. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യെശുരൂൺ, നിന്റെ ദൈവത്തെപ്പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാശ്വതഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ, അവിടുന്ന് പറയും. ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും, യാക്കോബിന്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും.
ആകാശം മഞ്ഞുപൊഴിക്കും. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ. നിന്നെ സഹായിക്കുന്ന പരിചയും നിന്നെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെ പോലെ മറ്റേത് ജനമാണുള്ളത്? ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടിമെതിക്കും. നിയമാവർത്തനം 34 അധ്യായം. മോശയുടെ മരണം. അനന്തരം മോശ മുവാബ് സമതലത്തിൽ നിന്ന് ജെറിക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോ മലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി. കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചുകൊടുത്തു. ഗിലയാദ് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും നഫ്താലി മുഴുവനും എഫ്രായിമിന്റെയും മനാസയുടെയും ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശവും നെഗബും ഈന്തപ്പനകളുടെ പട്ടണമായ ജെറിക്കോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവാർ വരെയുള്ള സമതലവും. അനന്തരം കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശമാണിത്. ഇതു കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു, എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല. കർത്താവിന്റെ ദാസനായ മോശ അവിടെ നരുളി ചെയ്തതുപോലെ മുവാബ് ദേശത്ത് വച്ചു മരിച്ചു. മുവാബ് ദേശത്ത് ബത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്നുവരെ അവന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം ആർക്കും അറിവില്ല. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അവന്റെ കണ്ണു മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. ഇസ്രായേൽ 30 മുവാബ് താഴ്വരയിൽ മോശയെ ഓർത്ത് വിലപിച്ചു. മോശയ്ക്ക് വേണ്ടിയുള്ള വിലാപ ദിവസങ്ങൾ പൂർത്തിയായി. നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വച്ചിരുന്നു. ഇസ്രായേൽ ജനം അവന്റെ വാക്കു കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. കർത്താവിനാൽ നിയുക്തനായി ഈജിപ്തിൽ ഫറവോയ്ക്കും ദാസന്മാർക്കും രാജ്യത്തിനും മുഴുവനും എതിരായി അവൻ പ്രവർത്തിച്ച അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ പ്രകടമാക്കിയ മഹത്വം ഭയാനകവുമായ പ്രവൃത്തികളിലും മോശ അതുല്യനാണ്.